കൃഷ്ണ ഗുരുവായൂരപ്പ രക്ഷിക്കണേ ആ ലൈൻ ഒന്ന് വേഗം കിട്ടണേ മുതലാളി കിട്ടി വേഗം കാര്യം പറയടാ ഹലോ വലിയ വീടിന്റെ വീട്ടിന്നാ കരടി നാരായണ വാ വിളിക്കാതെ കാര്യം പറയടാ പോത്തേ ഹലോ എന്റെ പൊന്ന് കരടി നാരായണ ചേട്ടാ ആട് വെറ്റി ആനയാകുന്ന ഒരു പദ്ധതി നമ്മുടെ കൊച്ചു മുതലാളി തുടങ്ങിയിരുന്നല്ലോ അതങ്ങ് പൊളിഞ്ഞു നാട്ടുകാർ ഇപ്പം ആടിന് പകരം കൊച്ചു മുതലാളിയെ ഓഫീസിൽ പിടിച്ച് കെട്ടിവെച്ചിരിക്കുക നിങ്ങളൊന്ന് വേഗം വരണം ആരൊക്കെ വേണമെന്ന് എല്ലാവരെയും കെട്ടിയെടുക്കാൻ പറയടാ ഹലോ കൊടുവാൾ പ്രകാശനെയും ബ്രൂസിലി ഭാസ്കരനെയും കൂടെ കൂട്ടിക്കോ കോവയും മച്ചാനെയും വരാൻ പറയടാ ഹലോ കോവയും മച്ചാനും വേണം അല്പം കുഴഞ്ഞ പ്രശ്നമാണ് ശരി ആ ഓക്കെ എല്ലാം ഓക്കെ എന്താണ് ഓക്കെ അവരിപ്പോ തന്നെ അങ്ങെത്തും പിന്നെ കോവയും മച്ചാൻ വരാൻ അല്പം ലേറ്റ് ആകും മച്ചാൻ വേറൊരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പോയിരിക്കണം മച്ചാൻ വന്നില്ലെങ്കിൽ എല്ലാം കുളമാവും മുതലാളി ബേജാറാണ്ടിരി ആടി തുടങ്ങുമ്പോഴേക്കും മച്ചാൻ അങ്ങെത്തും ആൾക്കൂട്ടം ഏകദേശം എത്ര പേര് വരും കുറഞ്ഞത് 50 പേര് കാണും ഒരു 5 പേരെ കരടി നാരായണൻ കൈകാര്യം ചെയ്തോളും പിന്നെ റൂസിലി ഭാസ്കരൻ 5 പേരെ ഈസി ആയിട്ട് തടവിക്കൊള്ളും കുറഞ്ഞത് 10 പേരെങ്കിലും കൊടുവാൾ പ്രകാശം നോക്കിക്കൊള്ളും ഞങ്ങളുടെ കാശ് തരാതെ നീയൊക്കെ ഇവിടെ നിന്ന് രക്ഷപ്പെടുമെന്ന് വിചാരിക്കണതാ ഞങ്ങളെ ചേച്ചി ഓർത്ത് എപ്പോഴും ഇരുന്നാലേ മച്ചാൻ മെലിഞ്ഞു മെലിഞ്ഞു നിർക്കോലി പോലെ ആവും എടാ 8 കൊല്ലം മുമ്പ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതേ നിങ്ങളുടെ പെങ്ങളാ പക്ഷെ എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ ജീവന ഇന്നവൾ ഉണ്ടായിരുന്നെങ്കിൽ 10 മുട്ട കൊണ്ട് ഒരു ഒറ്റ ഓംലറ്റ് ഉണ്ടാക്കി എനിക്ക് തരത്തില്ലായിരുന്നോ അത് ശരി അപ്പൊ മുട്ട ഓംലറ്റ് ആണ് പ്രശ്നം ഹലോ കരടി നാരായണൻ സ്പീക്കിംഗ് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ അടിയെന്നോ അത് പിച്ചക്കാര് തമ്മിലായിരിക്കും അതിന് ഞങ്ങൾ എന്തിനാണ് വിളിക്കുന്നത് അരമണിക്കൂർ നേരത്തെ ചെറിയ പ്രോഗ്രാം ആണ് നല്ല കാശ് തരാമെന്ന് ഓ ഇന്നിനി വയ്യട നീ ഒരു കാര്യം ചെയ് അടുത്ത മാസം 24 തീയതി ഒഴിവുള്ളെന്ന് വെച്ചൊരു കാച്ചു കാ ഹലോ സോറി അടുത്ത മാസം 24 തീയതിയേ ഇനി ഡേറ്റ്സ് ഉള്ളൂ 10,000 രൂപയോ മച്ചാനെ 10,000 രൂപ റെഡി കാഷ് ആയി കൈ തരാമെന്ന് 10,000 രൂപയോ അപ്പൊ ചീന ഒരു പ്രശ്നമേ ഇല്ല വാടാ മക്കളെ ഓക്കെ ഞങ്ങൾ വരാം എല്ലാം എടുത്തു പോകുന്ന വഴിക്ക് തിന്ന Thank you.
ബാമേ ഈ കുട്ടി ഇവിടെ പോയി കിടക്കുക ബാമേ കൊച്ചമണി കൊച്ചമണി നീ ബാമേ കണ്ടോ ഏടത്തിന്റെ ഒരു ക്ഷേത്രത്തിൽ വരും എന്ന് പറഞ്ഞ് നിക്കണ കണ്ടായിരുന്നല്ലോ ഇല്ലേന്നേ ഞാൻ ഇപ്പോ പോയിട്ട് തിരിഞ്ഞേ ഉള്ളൂ എന്നാ പിന്നെ അകത്തെങ്ങാനും കാണും എന്റെ ഗുരുവായൂരപ്പ ഇനി തനിച്ചെങ്ങാനും ക്ഷേത്രത്തിൽ പോയി കാണുമോ ഏട്ടൻ അറിഞ്ഞ ഇനി ഇപ്പൊ എന്താണ്ടാവുക അവള് തനിച്ചൊന്നും പോയിട്ടുണ്ടാവില്ല ചിലപ്പോ താത്തരയുടെ മുറി കാണും ഞാൻ കൂടെ പോയിട്ടുണ്ടെങ്കിൽ നാത്തുന്റെ മുമ്പിൽ ഇങ്ങനെ മരത്തോക്ക് പോലെ നിൽക്കുവോ എന്നാലും ഉറപ്പാ ബാമ തനിച്ചായിരിക്കും പോയിട്ടുണ്ടാവുക വലിയേട്ടൻ അറിഞ്ഞ പിന്നെ ഭൂകമ്പം തന്നെ ഉണ്ടാവും ഇങ്ങനെ നോക്കി നിന്നിട്ടൊന്നും കാര്യമില്ല അനേട്ടനോടും ശമ്പൂട്ടിനോടും പറ പോയി ബാമയെ തിരക്കാൻ അതാ ഇപ്പൊ നന്നായത് പറയേണ്ട താമസമുള്ളു ഇപ്പൊ തന്നെ പോയി അന്വേഷിക്കും ഇങ്ങനെയുള്ള മണ്ടന്മാരായ ആങ്ങളമാരെ തന്നെ വേണ്ടിയിരുന്നോ ഞങ്ങളുടെ തലയെ വെച്ച് കെട്ടെ അല്ല തിരുമേനിയോ എന്തൊക്കെ വിശേഷങ്ങൾ താനെന്താ ആളെ കളിയാക്കിയാ
ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്റെ കൂടെ ഉള്ള ആളല്ലേ താൻ? അതെ. പിന്നെന്താ വർഷങ്ങളോളം തമ്മിക്കാളാത്ത ആളെ പോലെ വിശേഷം തിരക്ക? അത് പിന്നെ ഇന്നലെ രാത്രിയിലെ നമ്മൾ അവസാനമായിട്ട് കണ്ടത്. ഇന്ന് രാവിലെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന് തിരക്കായിരുന്നു. എന്നിട്ട് താനെന്താ എന്നെ കണ്ടപ്പോ വാണം വിട്ട പോലെ തിരിഞ്ഞോടിയത്? അത് ഇങ്ങോട്ട് വന്ന് കയറിയപ്പോ ഒരു മൂത്രശങ്ക. അതങ്ങോട്ട് ഒഴിച്ചാ തീരില്ലേ ആ ശങ്ക? തീരും. മനുഷ്യൻ ഇവിടെ വയറുകത്തിയിരിക്കുന്ന നേരത്തെ അയാളുടെ ഒരു തമാശ. ഭാമ തനിച്ചാ തൊഴാൻ പോയിരിക്കണേ. പോയി വിളിച്ചോണ്ട് വരാം. ഇത്രേ ഉള്ളൂ, ഞാനിപ്പോ തന്നെ പോയി കൂട്ടിട്ട് വരാം. ആ ഭാമക്കുഞ്ഞല്ലേ വരുന്നത്. മുട്ടനാട് പെണ്ണാടിന്റെ പുറകെ നടക്കണ പോലെ ഗേറ്റ് വരെ പുരുഷവും കൂടെ ഉണ്ടായിരുന്നു. ഈ മുട്ടൻ വരെ അവൻ ഭാമയുടെ പുറകെ വന്നിട്ട് അവനെ വെറുതെ വിട്ടു അല്ലേ? പുരുഷോത്തമൻ അനാവശ്യമായി മോളോട് എന്തെങ്കിലും പറഞ്ഞു? ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയപ്പോ തൊട്ട് ഓരോ കിന്നാരും പറഞ്ഞ് എന്റെ പുറകെ നടക്കാൻ തുടങ്ങിയതാ. ഞാനും എന്തൊക്കെയോ പറഞ്ഞു, എന്നിട്ടും നാണമില്ലാതെ ഈ ഗേറ്റ് വരെ വന്നു. എനിക്ക് അയാളെ കാണുന്നതിന് പേടിയച്ചാ. ഇനി അവനിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടായാൽ മോൾ അച്ഛനോട് പറയാൻ മടിക്കണ്ട. അച്ഛൻ അറിയാം അവൻ എന്താ ചെയ്യേണ്ടെന്ന്. പൊയ്ക്കോ. എന്താ മോളെ പുറത്തൊരു ബഹളം കേട്ടത്? ഞാൻ തനിച്ചൊന്ന് ക്ഷേത്രത്തിൽ പോയതിനാണ് അമ്മ ഈ ബഹളം. തനിച്ച് എന്തിനാ പോയേ? നാല് ചുറ്റ ശത്രുക്കളാ. നിനക്കറിയാലോ ദുർമന്ത്രവാദം ചെയ്തല്ലേ എന്നെ ഇങ്ങനെ കിടത്തിയിരിക്കുന്നത്. അതുപോലെ നിനക്കും ഒരാപത്ത് വരാതിരിക്കാനാ അച്ഛൻ ഇത്രയും സൂക്ഷിക്കുന്നത്. ഇതൊക്കെ അമ്മയുടെ അച്ഛന്റെ ഓരോ തോന്നലുകളാ. ആരും ദുർമന്ത്രവാദം നടത്തിയിട്ടൊന്നുമല്ല അമ്മ കിടപ്പിലായത്. ബ്ലഡ് പ്രഷർ കൂടിയിട്ടാ അമ്മയ്ക്ക് ഈ തളർച്ച വന്നത്. നീ കുട്ടിയാ, നിനക്ക് ഒന്നും പറഞ്ഞാ മനസ്സിലാവില്ല. ദൈവം നിന്നെ കാത്തോളും. ആ മൂത്തകുന്നത്തിന് എന്റെ ചോരയോടുള്ള ദാഹം ഇനിയും തീർന്നിട്ടില്ല. ആ ശകുനി തന്തയും അവന്റെ പുന്നാര മോനും എന്നെ ചതിക്കാൻ തക്കം നോക്കിയിരിക്കുക. ദുർമന്ത്രവാദം ചെയ്ത് കുട്ടിമാളുവമ്മയെ അടിച്ചോണ്ട് പോയ പോലെ ഭാമക്കുഞ്ഞിന്റെ മനസ്സ് മാറ്റി ആ പുരുഷോത്തമനെ കൊണ്ട് താലി കെട്ടിക്കുന്ന എന്റെ സംശയം. തന്റെ ഒരു ഒടുക്കത്തെ സംശയം കരുതാ കൊണ്ടൊന്നും പറയലോ. താൻ പറഞ്ഞിട്ടുള്ളതൊക്കെ അപ്പടി നടന്നിട്ടുള്ള അനുഭവ എനിക്ക് ഇന്നു വരെ ഉള്ളത്. ഇതും നടക്കും. നടന്നാ തന്റെ തലയും ഞാൻ വിട്ടു. തന്റെ മോനെവിടെ? പരീക്ഷ എടുത്തിരിക്കുന്ന സമയല്ലേ. ഇരുന്നും കിടന്നും നടന്നും ഒക്കെ പഠിത്തോ. നഷ്ടം കിട്ടുന്ന പറയുന്ന പറഞ്ഞു നാക്കെടുത്തില്ല. അതിനു മുമ്പ് അവങ്ങ എത്തി. ചേതുകൊണ്ട് കാര്യം ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. തനിക്ക് 100 ആയുസ്. അതെ അതെ. ഇനി നീ ബൈക്കും കൊണ്ടുപോയി വല്ല ലോറിയിലോ ബസ്സിലോ ഇടിച്ചാലും ശരി ചാവില്ല. ബൈക്കിന് പോലും സംഭവിച്ചെങ്കിലും ഉള്ളൂ. അറം പറ്റുന്ന വാക്കൊന്നും പറയാതെ. ഞാൻ തന്നെ കാത്തിരിക്കുകയായിരുന്നു. ആ പുരുഷോത്തമന്റെ ശല്യം പിന്നെയും കൂടിക്കൊണ്ടിരിക്കുക. ഇനി ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. അവനെ കണ്ടാൽ ഒന്ന് വിരട്ടി വിട്ടേരെ. ചോദിക്കാനും പറയാനും ആളുണ്ടെന്ന് അവനൊന്നും അറിയട്ടെ. ആ പഠിത്തം നന്നായി നടക്കണ്ടല്ലോ. ഫസ്റ്റ് റാങ്ക് കിട്ടുമെന്ന് വയറു പറഞ്ഞു. ഞാൻ ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞത് അച്ഛൻ ഫസ്റ്റ് റാങ്ക് ആക്കിയേ ഉള്ളൂ. പൊങ്ങച്ചക്കാരൻ. ഞാനെന്നാ അകത്തിയെന്ന് കാപ്പി പിടിച്ചിട്ട് പോയിക്കൊള്ളൂ. എടോ ആരേ, ഇക്കാലത്ത് ഇത്രയും അനുസരണയും സ്വഭാവശുദ്ധിയുള്ള ഒരു ചെറുപ്പക്കാരനെ കാണുക എന്ന് വെച്ചാൽ അത്ഭുതം തന്നെ. അത് നേരാ. ഡോ എനിക്കൊരു സംശയം, ഇവൻ തന്റെ മോൻ തന്നെയാണോ എന്ന്? എനിക്കത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇന്നെന്തായാലും സരസിയോട് പോയി ചോദിച്ചിട്ട് നാളെ വരുമ്പോ കറക്റ്റ് ആയിട്ട് പറയാം. എന്താ പോരെ. ഇവിടെ നിന്ന് ചപ്പാത്തിയും കടലക്കറിയാണെന്ന് നീ എങ്ങനെ അറിഞ്ഞു സേതു? ഇവിടെ നിന്ന് ഈച്ച പറഞ്ഞ അത്തളം വരെ വന്നോ? അവിടെ അപ്പൊ നോക്കിയാൽ അമ്മ ഒരു ഉണക്കപ്പൊട്ടി ഉണ്ടാക്കൂ. അച്ഛനും വലിയ ഇഷ്ടമാണത്രേ. പിന്നെ ഇന്നിവിടെ ചപ്പാത്തിയും കടലക്കറി എന്ന് സുഭദ്രയടുത്ത് ഇന്നലെ പറഞ്ഞിരുന്നു. അപ്പൊ നീയാണ് ഇവന് ഇവിടുത്തെ രഹസ്യങ്ങളൊക്കെ ചോർത്തി കൊടുക്കുന്നതല്ലേ? നിനക്ക് സേതുവിന് ഇഷ്ടല്ലേ. ഇതെന്ത് വർത്താനാ സേതു? കോളേജിൽ പോകുമ്പോ എന്റെ ബ്ലൗസ് ഒന്ന് തയ്ക്കാൻ കൊടുക്കണം. അളവിനുള്ള ബ്ലൗസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. മൊത്തത്തെ ഇറക്കം ഒന്ന് കുറയ്ക്കാൻ പറയണം. ഇറക്കം കുറച്ച് കുറച്ച് ഒടുക്കൻ നിന്റെ ശരീരം ഒരു കാഴ്ച ബംഗ്ലാവ് ആക്കി മാറ്റല്ലേ സുഭദ്ര. എനിക്കൊരു സാറിന്റെ മുന്നിൽ ഒരു ടീം പോയിന്റ്സ് ബോർഡും വാങ്ങിച്ചോളൂ. എന്താ കൊച്ചുമണി, വല്ല സൗന്ദര്യ മത്സരത്തിനുള്ള പുറപ്പാണല്ലോ. എല്ലാ പേർക്കും കുറെ തോന്നിയസം പറയാൻ മാത്രം അറിയാം. വേറെ എന്താ ഇനി പറയേണ്ടത്? എടുത്തേ ഡേ, എന്നെ കൂടുന്ന് പറയണ്ട കേട്ടോ. അയ്യോ, രംഗം വഷളാവുന്നു, ഞാൻ സ്ഥലം വിടുന്നു. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നായിരുന്നു. ഭാവം നശിപ്പിച്ചു. എന്താണ് കൊച്ചുരുമിമാര് ആഹാരം കഴിക്കുന്നിടത്തും വഴക്കുണ്ടാക്കാണോ? അല്ല വാര് പറ, ഞങ്ങളുടെ ഗതിയോ ഇങ്ങനായി? ഈ ശംഭുവിനെങ്കിലും പോയി ആ ഡോക്ടറെ ഒന്ന് കണ്ടൂടെ. കൊച്ചുരുമനിക്ക് എന്ത് പറ്റി? കണ്ടിട്ടൊന്നും തോന്നുന്നില്ലല്ലോ. അതല്ല വാര്രേ,
കുഞ്ഞുങ്ങളുണ്ടാകാത്തതിനെ പറ്റിയാ പറഞ്ഞത്. ഇപ്പൊ ഏതാണ്ട് ഇഞ്ചക്ഷൻ ഇറങ്ങിയിട്ടുണ്ടത്രേ, അതൊന്ന് പരീക്ഷിച്ചുകൂടെ? ആ ഇഞ്ചക്ഷൻ കൊണ്ടുവന്ന് മൃദംഗത്തിന് കുത്തിവെക്കുന്ന നല്ലത്, ഒരു മൃദംഗ കുട്ടിയെങ്കിലും കിട്ടും. ശ്രീരാമചന്ദ്രൻ നാട്ടിൽ ലക്ഷ്മണനോടും സീതയോടും കൂടി അച്ഛന്റെ അടുക്കൽ. നീ വലിയ പറഞ്ഞ കാര്യം ചെയ്തോ? സേതു ഏത് കാര്യം? ആ പുരുഷോത്തമനെ കണ്ടെന്ന് വരട്ടുന്ന കാര്യം എന്താ നീ ചെയ്യായിരുന്നു? എന്റെ അച്ഛാ ആ പുരുഷോത്തമന് ചുക്കും ചെയ്യാൻ പോണില്ല, വെറുതെ തിരുമേനിക്ക് ഓരോന്ന് തോന്നാ. എന്നാലും തിരുമേനി പറഞ്ഞിട്ട് നമ്മൾ അത് ചെയ്തില്ലെങ്കിൽ നിറകേട അവല്യ. സേതു മോനെ, നീ വേണ്ടാത്ത ഏടാകൂടത്തിൽ ഒന്നും പോയി ചാടണ്ട. മൂത്ത കുന്നുകാർ ദുർമന്ത്രവാദികളാ. എന്റെ മോന് രാപത്ത് വന്ന ഒരാളുണ്ടാവില്ല സഹായിക്കാൻ, ഈ പറഞ്ഞ അച്ഛൻ പോലും. എന്നാലും നീ ആ പുരുഷോത്തമനെ ഒന്ന് മുഖാമുഖം കണ്ടേക്ക്. അച്ഛൻ പറയുന്ന പോലെ മുഖാമുഖം കാണേണ്ട ആവശ്യമൊന്നുമില്ല, അവൻ വെറുതെ കിടന്ന് കുറയ്ക്കേയുള്ളൂ. ഈ കുരക്കണ പട്ടി കടിക്കില്ല. നീ പറഞ്ഞ ശരിയാ, ഈ കുരക്കണ പട്ടി കടിക്കില്ല. അതിനുദാഹരണം നിന്റെ അമ്മ തന്നെയാ, നല്ല അസല് കുരയാ, പക്ഷെ ഇതുവരെ കടിച്ചിട്ടില്ല. നിദ്രയിലാണ്. ഇതോടുകൂടി ഇന്നത്തെ പരിപാടികൾ അവസാനിക്കുന്നു എന്ന് കേട്ട ഉടനെ വലിയ തിരുമേനി റേഡിയോ ഓഫ് ചെയ്യുന്നു, കമ്പിളിയെടുത്ത് മൂടിപ്പൊതച്ച് സുഖമായി ഉറങ്ങുന്നു. അദ്ദേഹത്തിന്റെ പുന്നാര മകൾ ഭാവി വരനുമായി. രാത്രിയിലുള്ള ഈ കണ്ടുമുട്ടൽ വലിയ പ്രശ്നമാണ്, ആരെങ്കിലും കണ്ട കുഴപ്പമാവും. പകൽ എന്തായാലും ഒന്ന് നേരെ നോക്കാൻ പോലും കഴിയില്ല, എത്ര പേര് കാവലാന്നറിയാലോ. ഭാമയുടെ അമ്മാവിന്റെ മോനെ പുരുഷോത്തമൻ, അതായത് ഇയാളുടെ മുറച്ചേർക്കൻ. അവനൊന്ന് ഭാമയോട് സംസാരിച്ചേനാ വലിയ തിരുമേനി ഇവിടെ കിടന്ന് കലിതുള്ളിയതൊക്കെ. അപ്പൊ ഇതെങ്ങാനും പറഞ്ഞ എന്റെ അവസ്ഥ എന്തായിരിക്കും? ഒന്നും ആവില്ല, മൂത്ത അമ്മായിമാരുടെ ജീവിതം പോലെ ആകരുതെന്ന് കരുതിയാ അച്ഛൻ ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത്. ഇയാളെ അച്ഛന് വലിയ സ്നേഹ, എനിക്കറിയാത്. ഇനി അങ്ങനെ അല്ലെങ്കിലും മകൾക്ക് സ്നേഹ ജീവന. ഏതെങ്കിലും ഒരു ഉണക്ക തിരുമേനിയെ ഭാമയുടെ അച്ഛൻ കണ്ടുവച്ചിട്ടുണ്ടാവും തന്റെ അടുത്ത് താലി കെട്ടാൻ. ആ ഉണക്ക തിരുമേനിക്ക് താലി കെട്ടാൻ സത്യഭാമയുടെ തലകുനിയില്ല, സത്യഭാമയുടെ കഴുത്തി താലി കെട്ടാൻ പോകുന്ന ചെക്കൻ വേറെ. അതാരാ? തെക്കേടത്ത് ഗോവിന്ദ വാര്യരുടെ മകൻ സേതുമാധവൻ, എം എ ഫൈനൽ ഇയർ. എന്താ പേടിണ്ടോ? പേടിയോ? പേടിയൊന്നുമില്ല, അല്ലെങ്കിൽ ഇപ്പൊ പേടിക്കേണ്ട ആവശ്യം എന്താ അല്ലേ? എന്നാൽ ധീരയോദ്ധാവേ, എന്റെ കൂടെ പോന്നോളൂ, താങ്കളുടെ ധൈര്യം കാണിക്കാനുള്ള മഹനീയ മുഹൂർത്തമാണിത്. അല്ല എന്തിനാ? വലിയ തിരുമേനിയെ പള്ളി ഉണർത്തി ഇപ്പോൾ തന്നെ പറയാം, തിരുമേനിയുടെ മകളെ എനിക്ക് ഇഷ്ടമാണ്, കല്യാണം കഴിച്ചു തരണമെന്ന്. അതിപ്പോ നാളെ നേരം വിളിക്കട്ടെ, രാവിലെ ഫ്രഷ് ആയിട്ട് വന്നിട്ട് പറയാം. ഇതുപോലെ ഫ്രഷ് ആയിട്ട് പറയാന്ന് എത്ര പ്രാവശ്യം പറഞ്ഞതാ, നേരത്തെ പറഞ്ഞു ഉണക്ക തിരുമേനി ഇതിലും ഭേദം. പാടുമോ മൺചെറാകുകൾ പൂക്കുമോ
സൗത്രി മരുന്ന് വേണ്ട. സത്യഭാമയ്ക്ക് ഒരു ചെക്കനെ കണ്ടുപിടിക്കാൻ നിന്റെ വല്യേട്ടനോട് പറയാൻ പറ്റൂ? എനക്ക് എന്റെ മോളുടെ കല്യാണം കാണാനാ ഈ ജീവൻ കിടക്കണെന്നെ. അതുവരെ ജീവൻ കിടക്കാൻ വേണ്ടിയല്ലേ ലക്ഷ്മിക്കുട്ടി ഈ മരുന്നൊക്കെ? രാത്രി വെക്കുള്ളൂ, ഞാൻ കൊടുത്തോളാം. ലക്ഷ്മിക്കുട്ടി വെറുതെ വാശി പിടിക്കണ്ട, അസുഖം മാറാനല്ലേ ഇതങ്ങോട്ട് കുടിക്കുക. വെറുതെ ആവശ്യമില്ലാത്തതൊക്കെ ചിന്തിച്ചാ അസുഖം ഭേദമാകില്ല, കൂടുകയേ ഉള്ളൂ. അവളുടെ കാര്യത്തിൽ അടുത്തു തന്നെ ഒരു തീരുമാനം എടുക്കണമെന്ന് ഞാനും വിചാരിക്കുന്നു. അവൾക്ക് വേണ്ടി ഒരാളെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്, സമയമാകുമ്പോ അറിയിക്കാം. കണ്ടുവച്ചത് ആരെയാണെന്ന് അവളുടെ അമ്മ കൂടെ അറിയുന്നതുകൊണ്ട് വിരോധമുണ്ടോ? വിരോധമില്ല, പക്ഷേ അത് രഹസ്യമായി വെക്കേണ്ട ഒരു കാര്യമാണ്. പരസ്യമായാൽ ചുറ്റിനും ശത്രുക്കളാ, അത് മുടങ്ങും, ചിലർ അത് മുടക്കും. നീ പെണ്ണല്ലേ, പെണ്ണുങ്ങൾക്ക് രഹസ്യം സൂക്ഷിക്കാനുള്ള കഴിവില്ല എന്ന് നിനക്കറിയാലോ. അച്ഛൻ പറഞ്ഞത് ഞാൻ കേട്ടതല്ലേ, എന്നെ വിവാഹം കഴിപ്പിക്കാൻ അച്ഛൻ കണ്ടുവച്ച ആള് സേതുവേട്ടൻ തന്നെയാ. എന്റെ അമ്മോ, മനുഷ്യൻ പലതരം ദുസ്വപ്നം കാണാറുണ്ട്, പക്ഷെ ഇതുപോലെ ഒരെണ്ണം ആരും കണ്ടുകാണില്ല. ദുസ്വപ്നൊന്നുമല്ല, സത്യമാ. അത് അച്ഛന്റെ വാവുണ്ട് തന്നെ കേൾക്കുമ്പോ സേതുവേട്ടൻ ഞെട്ടിപ്പോ. അതെ, ഇപ്പൊ തന്നെ ഞാൻ ഞെട്ടിയിരിക്ക. ഭാമയ്ക്ക് പട്ടു തുടങ്ങിയല്ലോ എന്നോർത്ത്. എന്റെ ഭാമേ, ചന്ദ്രമംഗലത്തെ രാമവർമ്മ തിരുമിനിയുടെ ഏക മകളെ കാര്യസ്ഥന്റെ മകനെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ ആരെങ്കിലും അത് വിശ്വസിക്കൂ? വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല, വലിയ തിരുമേനിയുടെ പൂർണ്ണ സമ്മതത്തോടെ നമ്മുടെ വിവാഹം നടക്കുന്ന ഞാൻ കരുതുന്നില്ല. ഭാമ ചിന്തിക്കുന്ന കേൾപ്പൊഴികള്, അങ്ങനൊരു വഴി നമ്മുടെ മുമ്പിലില്ല. എന്റെ പഠിപ്പൊക്കെ കഴിഞ്ഞ് ഒരു ജോലി കിട്ടുന്നവരെ കാത്തിരിക്ക, അത് കഴിഞ്ഞ് രണ്ടും കൽപ്പിച്ച് എന്നോട് പറഞ്ഞു തിരിക്ക. എന്തൊരു ശബ്ദം കിട്ടില്ലേ? അത് പടിഞ്ഞാറ് നിൽക്കുന്ന പ്ലാവിന് ചക്ക വീണതായിരിക്കും. രണ്ട് ചക്ക ഒന്നിച്ചു വീഴൂ. വല്യേട്ടൻ ഉണരില്ലേ ഭഗവതി? ഇല്ല, ഉണരില്ല. ഞാൻ കാവിലെ ഭഗവതിക്ക് നേർത്ത് തന്നിട്ടാ പോയത്. മഹാഭാവി, ഒരിക്കലും ഉണരില്ലടാ. ചെറിയച്ചന്മാരാ, ഏതോ ഉത്സവപ്പറമ്പിൽ പോയി കിടന്നുറങ്ങിയിട്ട് വരുന്ന വരവാ. ഇനിയിപ്പോ എന്ത് ചെയ്യും? പീറ്റി ഉഷയെ മനസ്സിൽ ധ്യാനിച്ചോണ്ട് ഓടിക്കോ, അവരുടെ കണ്ണിപ്പെടരുത്. ഭാമാതിക്ക് വെക്കോ, അവരെ ഞാൻ നോക്കോളാം. വെക്കോ. ആരും അങ്ങോട്ട് ഓടുന്നുണ്ടല്ലോ. ആരാതെ ആരാതെ വിടരവനെ പിടിക്കാ. ഒന്ന് തിരിഞ്ഞു നോക്കിട്ട് ഓടും മനുഷ്യ. മുഖം ഒന്ന് കാണട്ടെ. മുഖം ഒന്ന് കാണാൻ വേണ്ടി മാത്രം. അവൻ തെക്ക് വശത്താ നിന്നിരുന്നത്, അതായത് ഭാമയുടെ മുറിയുടെ വാതിൽക്കൽ. ഞങ്ങളെ കണ്ടതും അവൻ ഞങ്ങളെ തട്ടിയിട്ട് കിഴക്കോട്ടോടി
പടിഞ്ഞാറ് ഭാഗത്തുള്ള മലയിൽ ചാടി വടക്കോട്ട് വെച്ചു കേട്ടോ. അയ്യോ, അപ്പൊ തിരുമേനിമാർ നേരെ വടക്കോട്ട് ഓടി പോയിരുന്നെ ഈസി ആയിട്ട് അവനെ പിടിക്കാൻ കഴിഞ്ഞത്. അതെങ്ങനാ? ഓടുന്നതിനിടയിൽ പല വട്ടം അവനോട് വിളിച്ചു കൂടിയതാ. ഒന്ന് തിരിഞ്ഞു നിൽക്കുറോ, മുഖം ഒന്ന് കാണട്ടെ എന്ന് അവൻ കേക്കട്ടെ. അത് നേരാ, അവൻ ആ അഡ്രസ്സങ്ങൾ തന്നിട്ട് പോയിരുന്നു. അല്ല, കൊച്ചു തിരുമേനിമാര് പറയുന്നതില് സത്യത്തിന്റെ അംശം ഒരു പൊടിയെങ്കിലും ഉണ്ടോ? ഞങ്ങളുടെ അമ്മ ഉമാമഹേശ്വരി തമ്പുരാട്ടിയാണ്. ഞങ്ങൾ രണ്ടുപേരും ഈ കണ്ണുകൊണ്ട് അവനെ കണ്ടതാ. ഈ കണ്ണുകൊണ്ട് നിങ്ങൾ കണ്ടാൽ എങ്ങനെ കാണും? ഇത് സമ്പു തിരുമേനിയാണല്ലേ, അനിയൻ തിരുമേനിക്കാണ്, അനിയൻ തിരുമേനിയുടെ മുഖത്ത് കണ്ടില്ലേ? അയ്യോ വാര്യ, അത് തന്നെ ഞങ്ങളും പറഞ്ഞത്. ഈ കണ്ണുകൾ കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും അവനെ കണ്ടു. ഓ, നിർത്തടാ ശൂനകന്മാരെ. എടോ വാര്യേ, ഈ കാര്യത്തിൽ തന്റെ അഭിപ്രായം എന്താണോ? ഏതോ തന്തയ്ക്ക് ജനിക്കാത്തവനാണ് ചെയ്തിരിക്കുന്നത്, യാതൊരു സംശയമില്ല. അവനെ കയ്യോടെ പിടിച്ച് പടിഞ്ഞാറേക്കിടം മൂവാണ്ടമ്മാവിൽ കെട്ടിയിട്ട് തലമൊട്ടയടിച്ച് അവന്റെ ചന്തിക്കിട്ട് ചാട്ടവാറുകൊണ്ട് 1001 കൊടുക്കണമെന്നാണ് എന്റെ എളിയ അഭിപ്രായം. എന്താ മോനെ? അതെ, അതാണ് വേണ്ടത്. ഇനി അവനെ കിട്ടിയില്ലെങ്കിൽ അവന്റെ തന്തയെ പിടിച്ചെങ്കിലും രണ്ടു കൊടുക്കണം. അതെ, അതിനാളാരണെന്ന് അറിയാതെ എങ്ങനെയാ വരിഞ്ഞു കിട്ടുന്നതും ചാട്ടവാറും അടിക്കുന്നതും? ആള് നമ്മുടെ മുമ്പിൽ തന്നെ ഇല്ലേ? വലിച്ചു നീട്ടാതെ ആളാരാണെന്ന് പറയടൂ. ഇത് അവൻ തന്നെയാണെന്നാണ് എന്റെ ബലമായ സംശയം. ആര്? ആ പുരുഷോത്തമൻ. തിരുമേനിക്ക് ഓർമ്മയില്ലേ, അച്ഛൻ തിരുമേനിയുടെ കാലത്ത് ആ മൂത്തവണ്ണം ഈ വീടിന് ചുറ്റും രാവും പകലും പതുങ്ങി നടന്നിരുന്നത്. കുട്ടിവാളുമ്മ ഇറങ്ങിച്ചെന്നപ്പോ കൂടെ തറവാട്ടിന്റെ പകുതി സ്വത്തും ഇറങ്ങിച്ചെല്ലുന്നു മൂത്ത കുന്നം കരുതി. അത് തെറ്റിയില്ലേ? തിരുമേനി കാക്കാശ് കൊടുത്തില്ലല്ലോ. ആ ദേഷ്യം വൈരാഗ്യം ഇപ്പോഴും ഉണ്ട് മൂത്ത കുന്നത്തിന്. അതേസമയം പുരുഷോത്തമൻ ഭാമക്കുഞ്ഞിനെ കെട്ടിയ ഈ കണ്ട സ്വത്തെല്ലാം അങ്ങോട്ടാവുമല്ലോ. അതിനുവേണ്ടി വല്ല കൂടോത്രം ചെയ്ത് ഭാമക്കുഞ്ഞിനെ മയക്കാനായിരിക്കും അവൻ ഇങ്ങനെ രാവും പകലും കറങ്ങി നടക്കുന്നത്. മതിയുടെ വർണ്ണന ഇന്നിതിവിടെ അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ എന്റെ മൂക്ക് ചീത്തപ്പേരാ. ഇത്രയും കാലം അവൻ ചെയ്ത വൃത്തികേടുകളെല്ലാം സഹോദരീ ഭർത്താവായി പോലോ എന്നോർത്ത് ഞാൻ ക്ഷമിച്ചു. ഇനി അതിന് കഴിയില്ല. എന്റെ ഭാമമോളുടെ ശരീരത്തൊരു പോർലേൽപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അയ്യോ തിരുമേനി, ഇന്ന് ഒരേ എഴുതിയാട്ടം, ദുർമന്ത്രവാദം, കൂടോത്രം ഒക്കെ ഉള്ള ആൾക്കാരാ മൂത്തകുന്നങ്കാര്. വാര്യ ഒന്നും മിണ്ടായിരിക്ക. ഏറ്റവും ചുണക്കുട്ടിയെ പോലെ പോയി അങ്ക കുറിച്ചിട്ട് വരിക. ചന്ദ്രമംഗലത്തെ ഒരു നട്ടലില്ലാത്തവരാണെന്നാണല്ലോ അവനും അവന്റെ മകൻ പുരുഷോത്തവനും പറഞ്ഞു നടക്കുന്നത്. ചന്ദ്രമംഗലത്തെ ദാനത്വം നമുക്ക് കാണിച്ചു കൊടുക്കാം. അതെ, അയ്യോ, ഞങ്ങളും കൂടെ പോരാനോ? ഞങ്ങൾ എന്തിനാ ഇപ്പൊ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്? കൊനക്ക് കൊടുക്കാനാവോ? വല്യേട്ട, നമ്മുടെ അച്ഛൻ മരിച്ച പോലെ ഈ തറവാട്ടിൽ കിടന്ന് നേരാമുള്ള മരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. ആ ദുർമന്ത്രവാദിയുടെ കയ്യിൽപ്പെട്ട് വല്ല പൂച്ചയായോ പട്ടിയായോ അലഞ്ഞിരുതിയോ എനിക്ക് കൊറിയില്ല ഏട്ടാ. അതുകൊണ്ട് വല്യേട്ടൻ തനിച്ചങ്ങ് പോയാ മതി. ചുംബന്മാരെ, ചന്ദ്രമംഗല താൻപടം ഒന്നുകൂടെ പോണം. പാടോ. ഞാനിത് പ്രതീക്ഷിച്ചതാ, എനിക്കിപ്പൊ കണ്ടകശനിയാണ്. ഉച്ചത്തലയിൽ ക്ഷുദ്രം ചെയ്ത് എന്റെ മൂത്തപങ്ങളെ കറക്കിയെടുത്ത മൂത്തകുന്നത്ത് വിക്രമാദിത്യ വർമ്മ ഉണ്ടോടായിവിടെ? ദുർമന്ത്രവാദവും കൂടോത്രവും ചെയ്ത് കണക്കി നിൽക്കാനേ ചന്ദ്രമംഗലത്തുകാർക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല. ഞങ്ങൾ തറവാടികളാണ്, നേരിൽ ചെന്ന് കണക്കി നിൽക്കുന്ന പാരമ്പര്യമാണ് ഞങ്ങൾക്കുള്ളത്. ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങി വാടാൻ. കണ്ണടച്ചിരുന്ന് ദുർമന്ത്രവാദം ചെയ്യാതെ കണ്ണു തുറന്നിറങ്ങി വാടാ. എനിക്കറിയാമടാ നിന്റെ കണ്ണിപ്പൊ തുറന്നു കാണുമെന്ന്. മന്ത്രവാദം മതിയാക്കി ഇറങ്ങി വാടാ പട്ടി. വിളിച്ചിരുന്നു ഭൂമുഖത്തേതോ തെഡിപ്പട്ടി കയറിണ്ട്, അത് പുരയ്ക്കാതെറിഞ്ഞിട്ട് നേരെ കുറച്ചായി. അനുജൻ രാമവർമ്മയാണെന്നാ തോന്നുന്നത്. ആ പട്ടി തന്നെയാണ് ഈ പട്ടിയും. അധർവം പഠിച്ച് വഴിപിളിച്ച വിക്രമാദിത്യ വർമ്മയെ മൂത്തകുന്നത്തുകാർ തറവാട്ടിന്ന് തല്ലിയിറക്കിയതും തെണ്ടിത്തിരിഞ്ഞു വന്ന് ചന്ദ്രമംഗലത്തെ തൊഴുത്തിൽ കയറി കിടന്നുറങ്ങിയ കഥയും നിനക്ക് ഓർമ്മയുണ്ടോടാ? അതോ പാണനെ കൊണ്ടുവന്ന് ഈ വീട്ടുമുറ്റത്ത് തീർത്ത് ഞാൻ പാടിക്കണോ? എങ്ങിട്ടാൻ ഒരു കാര്യം കൂടി കേട്ടോളൂ. ഈ മൂത്തകുന്നം തറവാട്ടിലെ തിരുമേനിമാർ കഴിക്കേണ്ട ഭക്ഷണത്തിൽ നിന്നും ഒരു പങ്ക് രാത്രിയായിരുന്നത് മാറ്റി വയ്ക്കാറുണ്ട്. അത് എന്തിനു വേണ്ടിയാണെന്ന് എനിക്കറിയാമോ? വിശന്ന് വലഞ്ഞ് ഈ തറവാടിന്റെ മുന്നിൽ വന്നു നിന്ന് കുറയ്ക്കുന്ന പട്ടിക്ക് കൊടുക്കാൻ. ഇന്നാ നക്കി ചെന്ന് വാലോട്ടിക്കിട്ട് കുറയ്ക്കാതെ പോടാ പട്ടി. വർഷങ്ങൾക്ക് മുമ്പ് തറവാട്ട് മുറ്റത്തെ മൂവണ്ടമ്മാവിൽ നിന്നെ കെട്ടിയിട്ട് തല്ലാനുപയോഗിച്ച ചാട്ടവാറാണായത്. എന്നിത് നിന്റെ മകൻ പുരുഷോത്തമനുള്ളതാണ്. നിന്നെ കെട്ടിയിട്ട മൂവണ്ടമ്മാവ് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ഇറക്കി വിടറാ നിന്റെ മോനെ. ഈ ചാട്ടവാറിന്റെ ചൂട് അവനും ഒന്നറിയട്ടെ. അന്ന് നീ എനിക്കേൽപ്പിച്ച മുറിവിന്റെ വേദന നിനക്ക് തിരിച്ചുതരാൻ വേണ്ടിയാണ്ടാ എന്റെ മകനെ ഞാൻ വളച്ചൊരു ചുണക്കുട്ടിയാക്കിയത്. ആ കഴുത ചുണക്കുട്ടിയോട് പറഞ്ഞേക്ക് സത്യഭാമയെ കാണാൻ ചന്ദ്രമംഗലത്ത് പറമ്പിക്കേറിയാൽ കാല് തൊല്ലി ഓടിക്കുമെന്ന്. വെറുതെ കാണാനല്ലടാ അവൻ വന്നത്, അവളെ കെട്ടാനാ. എന്റെ പുരുഷനല്ല യോഗ്യത ഉണ്ടടാ മോനെ. പുരുഷോ ആ
അങ്ങ് കൊടുക്കടാ. വലിയ തിരുമേനി കാര്യങ്ങളൊക്കെ കേക്കട്ടെ. കളരി പരമ്പര ദൈവങ്ങളാണ്, മൂത്തുകുന്നത്ത് ഭഗവതിയാണ്, നാഗമടത്ത് തമ്പുരാട്ടിയാണ്, തച്ചോളി ഒരോനാണ്, ഒരു വടക്കൻ വീരഗാഥയാണ്, കടത്തനാടൻ അമ്പാടിയാണ്. അച്ഛൻ പറഞ്ഞത് സത്യം സത്യം സത്യം. അച്ഛൻ പറഞ്ഞല്ലടാ, നിന്റെ വാഗോട്ട് ധീരന്റെ വരടാ. ദൈവങ്ങളൊക്കെ കേക്കട്ടെ. കളരി പരമ്പര ദൈവങ്ങളാണ്, മൂത്തുകുന്നത്ത് ഭഗവതിയാണ്, നാഗമടത്ത് തമ്പുരാട്ടിയാണ്, തച്ചോളി ഒരോനാണ്, ഒരു വടക്കൻ വീരഗാഥയാണ്, കടത്തനാടൻ അമ്പാടിയാണ്. അച്ഛൻ പറഞ്ഞത് സത്യം സത്യം സത്യം. ചേട്ടെ, അച്ഛൻ പറഞ്ഞല്ലടാ, നിന്റെ വാഗോട്ട് ധീരന്റെ വരടാ. ഞാൻ എന്താണ് പറയേണ്ടത്? നീ എന്താ പറഞ്ഞത്? എന്റെ മകൻ നിന്റെ മകളുടെ പിറകെ നടക്കരുന്നല്ലേ? നടക്കും. അവൻ അവളുടെ പിറകെ തന്നെ നടക്കും, അവളെ പ്രേമിക്കും. അവളുടെ കഴുത്തിൽ സകലകലാവല്ലഭനായ എന്റെ മകൻ പുരുഷോത്തമൻ താരീകട്ടു. എന്നെ തല്ലാൻ പിടിച്ചു കെട്ടി ആ മോണ്ട ബാവ് വെട്ടിയെടുത്ത് അതുകൊണ്ട് തീർത്ത കട്ടിലിൽ നിന്റെ മകളെയും കെട്ടിപ്പിടിച്ച് എന്റെ പുന്നാരകം കിടന്നുറങ്ങൂടാ. ആദ്യ രാത്രിയിൽ തന്നെ ഞങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞിന് ചന്ദ്രമംഗലത്ത് രാമവർമ്മ എന്ന് പേരിടുകയും ചെയ്യും. ആദ്യ രാത്രിയിൽ എങ്ങനെയാണ് ആരും ഈ കുഞ്ഞു ജനിക്കുന്നത്? ജനിപ്പിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. ചെറിയമ്മാവൻ അത് മനസ്സിലാക്കും. ദുർമന്ത്രവാദം ചെയ്ത് എന്റെ മോളെ മയക്കാനെങ്ങാനും ശ്രമിച്ചാൽ നിന്റെ മോന്റെ കൈയും കാലും വെട്ടി നുറുക്കി ഈ വീട്ടുമുറ്റത്ത് കൊണ്ടിട്ട് ഞാൻ കത്തിക്കും. നിന്നെയും ഈ മണ്ഡശിരോമണികളെയും ഇവിടെ വെച്ച് ഇപ്പൊ കത്തിച്ച് ഞാൻ പലക്കാൻ നിൽക്കറിയാം. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഈ വലിയ തിരുമേനിയെ കാപ്പിരി മുത്തപ്പന്റെ മന്ത്രം ഉപയോഗിച്ച് തെരുവ് പട്ടിയാക്കി ഈ നാട് മുഴുവൻ ഓടിക്കാം. കാണോ? അയ്യോ വേണ്ട അച്ഛാ, എന്റെ ഭാര്യയുടെ അച്ഛൻ ഒരു പട്ടിയാകുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. ആ കുറിക്കുന്ന ശബ്ദം എന്നെ വേദനിപ്പിക്കുന്നു. പറഞ്ഞാ പറഞ്ഞാ, നമുക്കിപ്പോ പോവാം. ഒരു ഒരു ഇരുമേ, ഞാൻ പറയാം, കേക്കൂ. എന്താ മോനെ? എന്റെ കണ്ണുകൾ ചുമക്കുന്നു, എനിക്ക് അടക്കാൻ കഴിയണില്ല. വേണ്ടടാ മോനെ, വിട്ടുകള. ഞങ്ങൾക്ക് ആണും പെണ്ണുമായിട്ട് നീ ഒന്നേ ഉള്ളൂ. നിന്നെ കുരുതി കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇല്ലമ്മേ, എനിക്കെന്റെ ദാഹം കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. പുരുഷോത്തമ, സമയമായിട്ടടാ, നിന്റെ ദാഹം അച്ഛനടക്കി തരാവട. ഇല്ലച്ചോ, കാത്തിരിക്കാൻ വയ്യ. ഇപ്പോഴെന്റെ ദാഹം അടക്കിയില്ലെങ്കിൽ ഞാൻ ചത്തമാകും. കണ്ടില്ലേ കുട്ടിമാളു, നമ്മുടെ മോന്റെ വീരം ചെയ്യും. ചന്ദ്രമുഖത്ത് രാമവർമ്മയുടെ ചോര കുടിക്കാതെ ദാഹമാണ്. ചോര കുടിക്കുന്ന കാര്യമൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ഇവിടെ കിടന്ന് ഒറ്റ വെച്ചെന്റെ തൊണ്ട വരണ്ടു. ഒരു പത്തി രൂപയുണ്ടെങ്കിൽ താ, ഞാനൊരു പെപ്സി പിടിച്ചു വരട്ടെ. എന്താ കുട്ടിയെ ഇത്രയ്ക്കും പ്രാർത്ഥിക്കാൻ? ഒരു സുന്ദര കുട്ടിനെ ഭർത്താവായി കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു അല്ലേ? അതെ, ആ പ്രാർത്ഥന ഞാനും കേട്ടു. ആ സുന്ദര കുട്ടൻ ഇതാ, ഭാമയ്ക്ക് വേണ്ടി മാത്രം ജനിച്ചു, ഭാമയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നു. ക്ഷേത്ര സന്നിധിയിൽ വെച്ച് എന്റെ സമ്മതം അറിയിച്ചതായി അച്ഛനോട് പറഞ്ഞോളൂ. നമ്മുടെ വിവാഹത്തിന് മുഹൂർത്തം കുറിക്കാനും പറഞ്ഞോളൂ. രണ്ടും ചേർത്ത് പറഞ്ഞോളൂ. അയ്യടാ, പൊരുത്ത് നടക്കുന്നു. ഭാവനയെ കെട്ടാൻ നാമില്ലല്ലോ. നീ ഈ പറഞ്ഞത് ഏട്ടൻ കേട്ടില്ലേ? നിന്റെ നാവ് പെഴുതെടുത്തേ. കല്യാണം കഴിഞ്ഞ് ഭർത്താക്കന്മാരുടെ മൃദംഗക്കച്ചേരി മാത്രം കേട്ട് ജീവിക്കുന്ന അമ്മായിമാർക്ക് പുരുഷന്മാരോടൊക്കെ വെറുപ്പാണെന്ന് എനിക്കറിയാം. എല്ലാ പുരുഷന്മാരും അങ്ങനെയല്ല കേട്ടോ. പ്രത്യേകിച്ചും ഉത്തമ പൗരുഷമുള്ള ഈ പുരുഷോത്തമൻ അല്പ തുറന്ന് കാര്യങ്ങൾ സംസാരിക്കേണ്ടി വന്നതിൽ അമ്മായിമാർക്കൊന്നും തോന്നരുത്. തോന്നിയാലും എനിക്കൊരു ചുക്കും ഇല്ല. കാരണം ഞാൻ രാജാവാണ്. കണക്കുകളുടെ കഥ പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. യെസ്, ഐ ആം പ്രിൻസ്, രാജാവിന്റെ മകൻ, ദുർമന്ത്രവാദികളുടെ രാജാവ്, സാക്ഷാൽ വിക്രമാദിത്യ വർമ്മയുടെ ഏകമകൻ, പുരുഷോത്തമൻ. ഇത് മോഹൻലാൽ ഏതോ സിനിമ പറഞ്ഞല്ലേ? ആയിരിക്കാം. ഭാമേ, നീ വിഷമിക്കണ്ട. ഈ കാന്താമൃഗങ്ങളുടെ ഇടയിൽ നിന്നും നിന്നെ മോചിപ്പിക്കാൻ ഈ കരുത്തുള്ള കൈകൾ നിന്റെ കൂടെ ഉണ്ടാവും. അത് നടക്കും തോന്നുന്നില്ല. അച്ഛൻ പുരുഷേട്ടന്റെ കൈ വെട്ടിയെടുക്കുന്ന പറഞ്ഞിരിക്കുക. ഈ കൈകൾ വെട്ടാൻ ഒരാളിനി ജനിക്കണം. ആരെതിർത്താലും നമ്മുടെ വിവാഹം നടക്കും. അത് വിധിയാണ്. മാത്രമല്ല, നമുക്ക് ജനിക്കുന്ന കുഞ്ഞിന് എന്റെ ബുദ്ധിയും ഭാമയുടെ സൗന്ദര്യവുമാണെങ്കിൽ ആ കുഞ്ഞ് ലോഹം കിടക്കും. നേരെ തിരിച്ചായാലോ? എന്റെ ബുദ്ധിയും പുരുഷന്റെ സൗന്ദര്യം കിട്ടിയാൽ ക്ഷമ പരിശോധിക്കരുത്. തെറ്റിയാൽ ഞാൻ ആളാകെ മോശമാ. എന്റെ പുരുഷോത്തമാ, അവളുടെ കയ്യിൽ വിടാം. കൊച്ചിരുമിനി ഭാമയുടെ കൈ നോട്. വീട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? കൈ നോട്. എനിക്ക് അവകാശം ഉണ്ടാക്കണം. ആ പുള്ളിയെ ഞാൻ പിടിച്ചത് അതിന് എന്തിനാ ചൂടാവുന്നത്? അവള് പറഞ്ഞാ പോരെ. നീ ചൂടായതുണ്ടൊന്നും അല്ല കേട്ടോ ഞാൻ വിട്ടത്. എനിക്ക് പിടിക്കണമെന്ന് തോന്നിയപ്പോ പിടിച്ചു, വിടണമെന്ന് തോന്നിയപ്പോ വിട്ടു. തമ്പുരാട്ടിമാരെ പോയിക്കോളൂ.
ഷൈൻ ചെയ്തൊക്കെ മതി, മേലിൽ ഇത് ആവർത്തിക്കരുത്. മരിക്കുന്നത് വരെ രണ്ട് കൈ ഉണക്ക ശരീരത്തിൽ വേണമെന്നുണ്ടെങ്കിൽ മര്യാദക്ക് സ്ഥലം കിട്ടോ. ഓടാ എന്റെ അച്ഛനെയാ ഞാൻ പട്ടിന്ന് വിളിച്ചത്. പഴദേവതയാണ് മൂത്തപ്പനാണ്. ദുർമന്ത്രവാദം ചെയ്ത് നിന്നെ ഒരു കൊലിച്ചു പട്ടി ആക്കില്ലെങ്കിൽ എന്റെ ഈ പുരുഷത്തുള്ള പേര് ഞാൻ മാറ്റുകളാങ്ങനെ തന്നെ വേണം. അല്ലാതെ ആ പുരുഷ വാണം വിട്ടു പോലെ ഒറ്റ വോട്ട് ഓടിയില്ലേ? സിനിമയിലൊക്കെ നായകൻ നായികയെ രക്ഷിക്കാൻ വരുമ്പോൾ അല്ലേ സേതുമാധവ് വന്നത്? നിനക്കാണ് സേതുമാധവനെ ഇഷ്ടമാണോ? ഹായ്, ഇത് എന്തൊരു വർത്താനേ പറയണേ. ഇഷ്ടമെങ്കിൽ പറഞ്ഞോളൂ, ഒട്ടും മടിക്കണ്ട. കൊച്ചമ്മണി, നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായി എന്നറിയാമോ? വന്നു വന്നിപ്പോ അതും മറന്നോ? വിവാഹം കഴിഞ്ഞിട്ട് 7 വർഷമായി. ഈ കഴിഞ്ഞ 7 വർഷത്തിനിടയ്ക്ക് എനിക്ക് ഒരിക്കലും തോന്നാത്ത ഒരു കാര്യം ഇപ്പൊ തോന്നണു. ഒരു മോഡ് ചേട്ടാ, എനിക്ക് നാണാവുന്നു. ഹായ്, ഇതിൽ ഇത്ര നാണിക്കാൻ എന്തിരിക്കുന്നു? ഞാൻ അയക്കട്ടെ? ഞാൻ ലൈറ്റ് അണയ്ക്കട്ടെ? വേണ്ട, വെളിച്ചം വേണം. വെളിച്ചത്ത് നീ അത് കണ്ട് രസിക്കണം. അയ്യേ, ഈ ചേട്ടൻ എന്തായി പറയണേ? ഞാനിപ്പോ അയക്കും. ഹായ്, എന്തൊരു ഷേപ്പ്! ചങ്ങനാശ്ശേരിയിലെ അച്യുത പണിക്കിന്റെ സൃഷ്ടി അപാരം. എന്റെ അച്ഛന്റെ പേര് മംഗലശ്ശേരി മാധവർമ്മ. 35 വർഷത്തെ മൂപ്പുള്ള വരിക്കപ്ലാവിന്റെ തടിയെടുത്ത് 16 പ്രാവശ്യം കടഞ്ഞ് ഷേപ്പ് ഉറപ്പും വരുത്തിയെടുത്ത കുറ്റിയാണ്. നിങ്ങൾ എന്തിനെ കുറിച്ചായി പറയുന്നത്? എന്റെ എല്ലാം എല്ലാമായ മൃദംഗത്തെ കുറിച്ച്. നാശം! ഞാനൊന്ന് അടിച്ചോട്ടെ? അടിക്കോ, കൊല്ലി, എന്ത് വേണ ചെയ്തോ. എന്റെ ഒരു തലവിധി. എവിടെ പോണോ? ഇവിടെ കിടക്ക് മനുഷ്യ. ശബ്ദം അയക്കുന്നത് നീ കേട്ടില്ലേ? ഓ, അവന്റെ ഒരു ഒടുക്കത്തെ വായന. അവർ കിടക്ക് എന്റെ മനുഷ്യ. തറവാട്ട് നാളെ ഉത്സവത്തിൽ പോകേണ്ടതാ. എനിക്കിപ്പോ മൂട് പറഞ്ഞിട്ടോ, നല്ല മൂട് പറഞ്ഞിട്ടോ. സത്യത്തിൽ ഈ കഴുതകളെയൊക്കെ കൂട്ടിക്കൊണ്ട് പോകാന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ട് തന്നെയാ. പക്ഷെ ഇന്ന് ഉത്സവം നമ്മുടെ വകയായ സ്ഥിതിക്ക് എല്ലാവരും പോയേ മതിയാകൂ. അതൊരു ശീലമായി പോയില്ലേ? 20 കരിവീരന്മാര് പാലക്കാട് നിന്ന് എത്തുന്ന അറിയിച്ചിട്ടുണ്ട്. പണം അല്പം കൂടും എങ്കിലും ചന്ദ്രമംഗലത്തുകാർക്ക് ഒരു ഗമയായിക്കോട്ടെ എന്ന് കരുതി. അതേതായാലും നന്നായി. ഇന്ന് ഉത്സവം നമ്മുടെ വകയാണെന്ന് പറയുമ്പോ ജനം കുറച്ച് കൂടുതൽ തന്നെ പ്രതീക്ഷിക്കും. വരെ 4 മണിക്ക് തന്നെ പുറപ്പെടാം. സത്യഭാമയ്ക്ക് താലപ്പൊലി എടുക്കണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടത്രേ. അല്ല, അങ്ങനെ നേരത്തെ ഉണ്ടെങ്കിൽ വിവാഹത്തിന് മുമ്പ് നടത്തുന്നത് നല്ലതാ. എന്താ തിരുമേനിമാരെ, സ്ത്രീജനങ്ങളെയും കൂട്ടി കൃത്യസമയത്ത് തന്നെ പുറപ്പെടാൻ പറ്റുമോ? പുറപ്പെടാം. എങ്കിലകത്തിയെന്ന് അവരെ വിവരം അറിയിച്ചേക്കൂ. എല്ലാരും പോയാ ഏട്ടത്തി തനിച്ചാവില്ലേ? താത്രി പോരണ്ട, വിധവൾ ഉത്സവത്തിന് പോവാ പതിവില്ലല്ലോ. താത്രി ലക്ഷ്മിക്കുട്ടിക്ക് കൂട്ടിരിക്കട്ടെ. എന്താ? ശരി. ഭാമയുടെ താലപ്പൊലി എടുക്കൽ എങ്ങനെയെങ്കിലും മുടക്കണം. ഈ വിവരം ഇപ്പൊ അവളെങ്ങനെ അറിയിക്കും? നല്ല ശേലായി. ഇവിടെ കിന്നാരം പറഞ്ഞോണ്ടിരിക്കുക. വലിയേട്ടൻ പറഞ്ഞത് കേട്ടില്ലേ? വേഗം തയ്യാറായിക്കോളൂ. ഉത്സവത്തിന് എത്താൻ വൈകിയാൽ അത് മതി, പിന്നെ ചീത്തവലി കേൾക്കാൻ. വാ അമ്മായി, നമുക്ക് റെഡിയാവാം. രാത്രി പോരണ്ടെന്ന് പറഞ്ഞു, ഏട്ടത്തിക്ക് കൂട്ടുവേണ്ട. എന്നാ അവരൊക്കെ പോട്ടെ, എന്റെ അമ്മായി ഇല്ലാതെ ഞാൻ പോണില്ല. അത് പാടില്ല കുട്ടി, കഴിഞ്ഞ ഉത്സവത്തിന് അമ്മയും മോളോടെ വന്നില്ലേ. ഈ വർഷം വരാൻ കഴിയാതെ ദൈവം എന്നെ ശിക്ഷിച്ചു കളഞ്ഞില്ലേ. ോ ഇവിടെ ആഴ്ചയിൽ ഒരിക്കലല്ലേ തേപ്പുള്ളൂ. താൻ ഇവിടെ എല്ലാ ദിവസവും വരണം, അതാ എനിക്ക് സൗകര്യം. സാറിന്റെ വർത്തമാനം കേട്ടതോന്നും, ഞാൻ വരാത്തപ്പോൾ ഈ വീട്ടിലെ തുണിയൊക്കെ തേക്കുന്നത് സാറാണെന്ന്. വേഗം കൊണ്ടുപോയ്യോ. വേണ്ട കുട്ടി, കുട്ടി ഇതും ചുമന്നുകൊണ്ട് പോണ കണ്ടിട്ട് ഏട്ടൻ ചാട്ടവരെടുക്കാനില്ലേ. അത് വേണ്ട, ഞാൻ കൊണ്ടുപോയി. അയ്യോ വേണ്ട ചെറിയമ്മ, ഞാൻ കൊണ്ടുപോയി വെച്ചോളാം. ഭാമിയെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിപ്പിക്കുന്ന മോളിൽ നിന്നുള്ള കൽപ്പന. വഴക്ക് കേൾക്കാൻ എനിക്ക് വയ്യ കുട്ടി. എന്താ സാറത്ര ധൃതി, വിശേഷങ്ങളൊക്കെ കേൾക്കണ്ടേ? അതിലും വലിയ വിശേഷമാണോ ഇവിടെ? ആണോ?
സത്യഭാമയ്ക്ക് വന്നിട്ടില്ലല്ലോ. താനത് വാങ്ങി വായിച്ചേ. പ്രിയപ്പെട്ട ഭാമയ്ക്ക്, ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയിക്കാനാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. ഈശ്വരാനുഗ്രഹം കൊണ്ട് ഈ കത്ത് ഭാമയുടെ കയ്യിൽ തന്നെ കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവനേതോ സുവിശേഷ പ്രസംഗിയാണെന്ന് തോന്നുന്നു. ബാക്കി വായിക്കടോ. നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ഉത്സവം വന്നത് നമ്മുടെ ഭാഗ്യമായി കരുതാം. എല്ലാ ദിവസവും ഉത്സവമായിരിക്കട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. നിന്റെ അച്ഛനും മന്ദബുദ്ധികളായ നിന്റെ ചെറിയച്ഛന്മാരും അവരുടെ കൂടെ ചെറിയമ്മമാരും ഇന്ന് ഉത്സവത്തിന് പോകുന്നതായി അറിഞ്ഞു. അവർ പോയിക്കോട്ടെ. നമുക്ക് മനസമാധാനമായി കാണാൻ കഴിയുന്ന ഏക അവസരം. അതുകൊണ്ട് ഭാമയുടെ താലപ്പൊലി എടുക്കൽ എന്തെങ്കിലും കാരണം പറഞ്ഞു മാറ്റണം. എല്ലാം ഭാമയുടെ കയ്യിൽ. ശുഭപ്രതീക്ഷയുടെ പ്രിയമുള്ള ഡാഷ്. ഒരു സംശയമില്ല, നല്ല ഒന്നാന്തരം പ്രേമലേഖനം തന്നെയാ. പക്ഷേ ആ തെണ്ടി പേര് വെച്ചിട്ടില്ല. നിനക്കിപ്പോഴെന്താ കാര്യം?
തിരുമേനി ഞാൻ തല്ലരുതെന്ന് പറയാൻ വന്നതായി തല്ലുക മാത്രമല്ല തല്ലിക്കൊള്ളി ഞാൻ ഇനി ഒരു പെണ്ണും ഈ കുടുംബത്തിൽ വഴിതെറ്റാൻ ഞാൻ സമ്മതിക്കില്ല എല്ലാരും കൂടി ലാളിച്ച് ലാളിച്ചാ ഇവിടെ ഇങ്ങനെ ആക്കിയത് സത്യം പറയും വരെ ദാഹിച്ച വെള്ളം ഇവൾക്ക് കൊടുത്തു വരുത് പറഞ്ഞേക്കാം ദേഷ്യപ്പെടില്ല എന്ന് വെച്ചാ ഞാൻ ഒരു കാര്യം പറയാം സത്യഭാമയ്ക്ക് ഒരു പ്രേമലേഖനം വന്നു എന്ന് വെച്ച് ഇത്ര കണ്ട് പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല മാത്രമല്ല അത് അയച്ചത് ആരാണെന്ന് ആ കുട്ടിക്ക് അറിയൂല അറിയുമായിരുന്നെങ്കിൽ ഇത്രയും തല്ലു കൊള്ളുമ്പോ പറയായിരുന്നു ആ കുട്ടിയെ തല്ലിക്കൊല്ലുന്നതല്ല ബുദ്ധി അത് അയച്ച ആരാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം അതാ ചെയ്യേണ്ടത് താൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല മനസ്സിലാകുന്ന ഭാഷയിൽ പറയൂ മലയാളത്തിൽ പറഞ്ഞിട്ട് മനസ്സിലാവില്ല എന്ന് പറഞ്ഞാലോ എന്നാ മനസ്സിലാവുന്ന ഭാഷ തന്നെ പറയാം പ്രേമലേഖനം അയച്ചത് ആരാണെന്ന് ഭാമക്കുഞ്ഞിന് അറിയാത്തയിടത്തോളം അയച്ചവനെ നമ്മൾ തന്നെ കണ്ടുപിടിക്കണം എങ്ങനെ കണ്ടുപിടിക്കാന് ഒരു ഏകദേശ രൂപം കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ പറയടോ ആരാണവൻ സത്യഭാമയെ ഞാൻ തന്നെ കെട്ടും ഞാൻ തന്നെ കെട്ടും എന്ന് പറഞ്ഞ് വീമ്പിളക്കി നടക്കുന്ന ഒരാളില്ലേ ഈ നാട്ടിൽ അപ്പൊ താൻ പറഞ്ഞു വരുന്നത് സത്യഭാമയ്ക്ക് പ്രേമലേഖനം അയച്ചത് പുരുഷോത്തമനാണെന്നാണോ ആയിക്കൂടെ അമ്മയാണ് സത്യം അച്ഛനാണ് സത്യം അച്ഛന്റെ അച്ഛനാണ് സത്യം ഞാനല്ല സത്യഭാമയ്ക്ക് പ്രേമലേഖനം അയച്ചത് പിന്നെ എടാ നീയാണ് കത്തുകൊടുത്തിരുന്നെങ്കിൽ അച്ഛന് സന്തോഷായോനെ മോനെ അപ്പൊ അച്ഛന് സന്തോഷമായില്ലേ ഞാൻ വിചാരിച്ചു അതിന് നീയല്ലല്ലോ കത്ത് കൊടുത്തത് വേറെ ആമ്പിള്ളേരല്ലേ ആ എങ്കിന്റെ ഓടിപ്പോയി വേറൊരു കത്ത് കൊടുത്തിട്ട് വേറൊരു കത്ത് കൊടുക്കാനൊക്കെ വരട്ടെ കൊടുക്കാത്ത കത്തിന്റെ പേരും പറഞ്ഞ് എന്റെ പേര് ഈ നാട്ടുകാരുടെ ഇടയിൽ ചീത്തയാക്കി അവനോട് ഇനി കാര്യം തന്നെ പറയണം ഓഹോ അപ്പൊ അച്ഛനാണ് സത്യഭാമയ്ക്ക് പ്രേമലേഖനം കൊടുത്തത് അച്ഛനാള് കൊള്ളാലോ തല തിരിഞ്ഞവനെ എന്തു പറഞ്ഞാലും തല തിരിച്ചേ നീ കേൾക്കും ആ ഇതങ്ങനെ വെറുതെ വിട്ട പറ്റില്ലല്ല ഇന്ന് ചോദിച്ചിട്ട് എന്നെ ബാക്കി കാര്യം എടാ നാണകന്റെ തിരുമേനി നാടു മുതർന്നിരുന്ന് നുള പറയുന്ന ആണത്തോലടാ പറയാനുള്ളതിന്റെ മുഖത്ത് നോക്കി പെടാ തീരേ നിന്റെ മകൾക്ക് പ്രേമലേഖനം കൊടുത്തതേ എന്റെ മകനല്ല വേണമെങ്കിൽ ഇഷ്ടപ്പെട്ട പെണ്ണിന്റെ കൈക്ക് പിടിച്ച് ചങ്കുറ്റത്തോടെ അവൻ ഇറങ്ങിപ്പോവും പുരുഷനാണവൻ ഊരം മറന്ന പുരുഷൻ കണ്ടില്ലേ എന്റെ അമ്മയുടെ പുരുഷത്വം നിന്റെ മോൾക്ക് ഒരുപാട് ആളുകൾ ഹോൾസെയിലായി പ്രേമലേഖനം അയക്കാറുണ്ടെന്നും അവൾ തിരിച്ചൊരുപാട് പേർക്ക് പ്രേമലേഖനം കൊടുക്കാറുണ്ടെന്നും ഈ നാട്ടിൽ പാട്ടാണ്ട ഇപ്പൊ തന്നെ ഈ കിഴവണ്ട് നാവിഞ്ഞ് പിടിതെടുത്താലോ വേണ്ട തിരുമേനി ക്ഷമാശക്തി തരണമെന്ന് ഭഗവതിയോട് പ്രാർത്ഥിക്കാം പുരുഷന്മാർ ചെളികളുടെ ചവിട്ടും അതുകൊണ്ട് ചെളിയിൽ ചവിട്ടി കാലി കഴുകുന്നതിനേക്കാൾ നല്ലത് ഒരു ലൂലാർ ചെരിപ്പ് വാങ്ങി കാലി ഇട്ട് ചെളി ചവിട്ടുന്നതാ കുടുംബത്തോടെ പടയൊരുക്കത്തിന് പുറപ്പെട്ടതായിരിക്കും നിന്റെ മോനാണ് എന്റെ മോക്ക് പ്രേമലേഖനം കൊടുത്തതെന്ന് ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം അവിടെ ചൂലെ ഏത് ദൈവങ്ങളെയും പിടിച്ച് ഞാൻ സത്യം ചെയ്യാവിടെ എന്റെ മകനല്ല നിന്റെ മകൾക്ക് പ്രേമലേഖനം അയച്ചതെന്ന് കളവ് പറയുന്നു നിന്റെ മോൻ തന്നെയാണ് എന്റെ മോക്ക് പ്രേമലേഖനം അയച്ചത് എന്റെ മകനെ ചെയ്യില്ല അത് നിനക്കെങ്ങനെ അറിയാം പ്രേമലേഖനം എഴുതാൻ ഇവര് എഴുത്തും വായന അറിയില്ല പള്ളിക്കുറത്തിന്റെ പടിവാവിന് പോലും കണ്ടിട്ടില്ലല്ലോ ഇവിടെ കിടന്ന് ബഹളം വെക്കാതെ മടങ്ങി പോകുന്നുണ്ടോ അതോ എന്റെ ആളുകളെ കൊണ്ട് ഞാൻ തല്ലി ഓടിക്കണോ തല്ലി നോക്ക് അപ്പൊ അറിയാം നീ പുരുഷുവിന്റെ ശക്തി ഞങ്ങളിവിടെ പെറ്റിയെടുക്കാമെന്ന് നല്ലതാ പോകുന്നതിന് മുമ്പ് നിന്നോട് രണ്ടു വാക്ക് പറയാനാ എഴുതാത്ത പ്രേമലേഖത്തിന്റെ പേരിൽ നീ ഞങ്ങളെ നാറ്റിച്ചില്ലേ എനിക്ക് കേട്ടോളൂ ഇനി നിന്റെ മകളുടെ കഴുത്തിൽ താലി കെട്ടുന്നത് ഇവരായിരിക്കും ഈ പുരുഷോത്തമൻ 336 മണിക്കൂറിനകം ഞാനത് നടത്തും അതിനു മുമ്പ് നിന്റെ തലമോട് ഞാൻ കത്തിക്കും നോക്കിക്കോ ഭാമയുടെ കഴുത്തിൽ താലി കെട്ടാൻ പോണ ഒരു പുരുഷൻ രൂപം കണ്ടുവെച്ചാലും മതി പുരുഷത്വം പൊക്കത്തിലും വണ്ണത്തിലുമല്ല അത് വേറെ ചിലതാ എന്താ കാണണോ അമ്മാവന്മാരായി പോയി ഇല്ലെങ്കിൽ കാണിച്ചു തന്നെ ഇത് പുരുഷോത്തമനാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്രയൊക്കെ തെളിവുകൾ മുമ്പിൽ ഉണ്ടായിട്ടും തിരുമേനിക്ക് വിശ്വാസമായില്ല എന്ന് വെച്ചാ എഴുത്തും വായന അറിയാത്തവൻ എങ്ങനെയാണോ കത്തരുന്നത്
അവനറിയാൻ പാടില്ലെന്നല്ലേ ഉള്ളൂ. ഈ നാട്ടിൽ തൊഴിലില്ലാത്ത ഒരുപാട് അഭ്യസമിതരില്ലേ, അവര് പുതിയ തൊഴിൽ തുടങ്ങിക്കാണും പ്രേമലേഖനം എഴുതി കൊടുക്കല്. ഇനിയിപ്പോ അവനല്ല ഈ കത്ത് എഴുതിയെന്നിരിക്കട്ടെ, ആരായിരിക്കും പിന്നെ എഴുതിയത്? ദൈവാധീനം കൊണ്ട് ഇതിപ്പോ ഒരു പ്രേമലേഖനത്തിൽ അവസാനിച്ചു. നാളെ ഇതിനേക്കാൾ ഗുരുതരമായി മറ്റെന്തെങ്കിലും സംഭവിച്ചുകൂടാന്നുണ്ടോ? മാത്രമല്ല, ഒരു 336 മണിക്കൂറിന്റെ കാര്യം ആ മൂത്ത ഒന്നും പറഞ്ഞു കേട്ടില്ലേ, അതിനെപ്പറ്റി ഇനിയും ഒരു പിടി കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എന്തായാലും ആളെ കണ്ടുപിടിക്കണം. താനിത് കണ്ടുപിടിക്കണം കണ്ടുപിടിക്കണം എന്ന് പറയുന്നതല്ലാതെ കണ്ടുപിടിക്കുന്ന ഒരു മാർഗം പറയടോ? അതിന് ഒരു മാർഗമേ ഉള്ളൂ, തപാൽ മാർഗമായിരിക്കും. അല്ല, ശമ്പുത്തിരുമ്മിനെ പിടിച്ച് മാർഗം ചെയ്യിക്കാന്ന് വിചാരിച്ചു. അല്ലേ, നല്ലൊരു കാര്യം പറയാൻ തുടങ്ങുമ്പോ തോക്കിനകത്ത് വെടിവെക്കുന്നത്. കടന്നു പോയിന്നടാ കഴുതകളെ. ശരിയായി പേര് വിളിച്ചാലേ പോവും. മതി മതി, പറഞ്ഞു വന്ന കാര്യം പറ. പറയാം. ആദ്യം കേൾക്കുമ്പോ അല്പം ശരിയേട് തോന്നും, ആലോചിക്കുമ്പോ ശരിയാണെന്ന് തോന്നുകയും ചെയ്യും. കടങ്കഥ പറയാതെ കാര്യം പറയടോ. ഞാൻ ആ വലിയ വീടിൽ നിന്ന് പോയി കണ്ടാലോ, അയാളുടെ കയ്യിൽ ചില സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അയാൾ വിചാരിച്ച ഇതിന് പരിഹാരം കാണാൻ പറ്റും. ഞാൻ പറഞ്ഞ ആളുകൾ, ഇത് രാമവർമ്മ തിരുമേനി. ഈ തിരുമേനിമാരെ എനിക്ക് ഭയങ്കര തിരുമേനിയായി ജനിക്കാനായിരുന്നു. ഞാൻ തിരുമേനിമാരെ ആദ്യമായിട്ട് കാണുകയാണ്. ഇതല്ല വളവുണ്ടെങ്കിലും വടക്കൻ വീരഗാഥയിലെ മമ്മൂട്ടിയെ പോലില്ല കരട്ടി. അയ്യോ, ഇതല്ല തിരുമേനി, ഇത് തിരുമേനിയുടെ കാര്യസ്ഥനാ വാരിയർ. ഓ, അപ്പൊ വാലാണല്ലേ? വാലല്ല, വാരിയർ. ആ പിന്നെ തിരുമേനിയുടെ മോളുടെ ഒരു പ്രശ്നാ, ഞാൻ ഫോണിൽ പറഞ്ഞിരുന്നില്ലേ? ആ കുട്ടിയുണ്ടോ? ഉണ്ട്, ഒരു കുട്ടി. മോനാണ്, എം എക്ക് പഠിക്കുന്നു, പേര് സേതുമാധവൻ. തന്റെ മോന്റെ കാര്യമല്ലോ ചോദിച്ചത്, തിരുമേനിയുടെ മകൾ കൂടെ വന്നിട്ടുണ്ടോന്നാണ് ഞാൻ തന്നോട് ചോദിച്ചത്. ഇല്ല, ചട്ടമ്മകൾക്ക് നിർബന്ധമാണെങ്കിൽ പോയി കൊണ്ടുവരാം. ഓ വാലേ, കുട്ടിക്ക് എന്ത് പ്രായം വരും? ഒരു 17 വയസ്സ് വരും. നല്ല പ്രായം. തിരുമേനിയുടെ മോള് കാണാനങ്ങനാ. ഒന്നുടരോ മുതലാളി, യോമാരൊക്കെ വിളിച്ചോണ്ടോ? ഞാൻ തറവാട് കയറ്റിയ പുലിവാലാവൂ. നമ്മൾ വിചാരിച്ച കാര്യം നടക്കണമെങ്കിലേ ഇതൊക്കെ സഹിച്ചേ പറ്റൂ. എന്ത് സഹിക്കാം, പക്ഷെ അവന്മാരുടെ ദേഹത്ത് നിന്ന് വരുന്ന നാറ്റം മാത്രം സഹിക്കാൻ വയ്യ. നല്ല മണമുള്ള സോപ്പ് വാങ്ങി തേച്ച് കുളിപ്പിച്ചാ മാറാവുന്നേ ഉള്ളൂ ഈ നാറ്റമൊക്കെ. താൻ എതിരൊന്നും പറയണ്ട. എന്താ ഒരു ഗൂഢാലോചന? അല്ല, ഞാൻ പറയായിരുന്നു, ആദ്യം കണ്ടപ്പോ മണ്ടന്മാരെ പോലെ തോന്നിയെങ്കിലും സംസാരിച്ചു തുടങ്ങിയപ്പോ പൊട്ടന്മാരാണെന്ന് മനസ്സിലായി. ഈ വാലിനെ ഞാൻ മുറിക്കും. ആ പിന്നെ കാര്യത്തിലേക്ക് കിടക്കാം. തിരുമേനിയുടെ മകൾ ഭാമയ്ക്കൊരു പ്രേമലേഖനം വന്നു, അതാ ഇവിടുത്തെ പ്രശ്നം. പ്രേമലേഖനം വന്നെങ്കിൽ തിരിച്ചൊരു മറുപടി കൊടുത്താ പോരെ, പ്രശ്നം തീർന്നില്ലേ? അതല്ല പ്രശ്നം, ആ കുട്ടിക്ക് വിവാഹം ആലോചിക്കാൻ പോവാ. ഒരു ചീത്തപ്പേരുണ്ടായ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എങ്കിലാ പ്രേമലേഖനം കേറിക്കളഞ്ഞാ പോയി? ഇതങ്ങനെ വലിച്ചു കയറി കളഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ല. തിരുമേനിയുടെ മൂത്ത സഹോദരിയുടെ മകനാണ് പ്രശ്നക്കാരൻ എന്നാണ് തിരുമേനിയുടെ സംശയം. എങ്കിൽ കാര്യം ഈസിയായി, അവനെ പിടിച്ചു തല്ലിക്കൊന്ന് കൊക്കേലറിഞ്ഞ പോരെ. അവിടെ അല്ലേ പ്രശ്നം? ഏതൊരു വിഭാഗക്കാർ അത്ര നിസ്സാരക്കാരല്ല, ദുർമന്ത്രവാദികളാണ്. മനുഷ്യനെ ആടാക്കാനും ആടിനെ മനുഷ്യാക്കാനും അവർക്ക് കഴിയും, അത്രയ്ക്ക് ശക്തരാ. നമുക്ക് ഈ പ്രോഗ്രാം അങ്ങ് ക്യാൻസർ ചെയ്യാം. മനുഷ്യനെ ആനയും ആടാക്കുന്ന ദുർമന്ത്രവാദികളോട് ഏറ്റുമുട്ടിയ ശരിയാവൂല. അവർ ചിലപ്പോ നമ്മുടെ മച്ചാനെ ആമയാക്കി എന്ന് വരും. പിന്നെ കോഴി മച്ചാൻ എന്ന് പറയുന്ന പകരം ആമയും മച്ചാൻ എന്ന് വിളിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞു കരുതി നിങ്ങൾ ഭയപ്പെടുന്നു. വേണ്ട, ആൾബലം കൊണ്ട് നമുക്ക് അവനെ ഒതുക്കാൻ കഴിയും. ചട്ടമ്പികൾ വരാൻ പോണെന്ന് അറിയുമ്പോ തന്നെ അവ പേടിച്ച് മൂത്തൊഴിക്കും. അല്ലെങ്കിൽ ഈ മന്ത്രവാദമൊന്നും അവർക്ക് പേടിയില്ല. അല്ലേ വച്ചാണ്? നാളെ തന്നെ അങ്ങടെ എത്തണമെന്ന് തിരുമേനി പറഞ്ഞു. നാളെ വരാനൊന്നും പറ്റില്ല. അതെന്താണ്, നാളെ വല്ല പ്രോഗ്രാം ഉണ്ടോ? പ്രോഗ്രാം ഒന്നും ഉണ്ടായിട്ടല്ല. പിന്നെന്താണാവോ കാര്യം? നാളെ ചിലപ്പോൾ ഞങ്ങൾക്ക് പനിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ നാളെ ചിലപ്പോ തിരുമേനിയുടെ പിറന്നാളുമായിരിക്കും. തമാശക്ക് തമാശ. പിറന്നാള് ഗംഭീരായിട്ട് ആഘോഷിക്കാറുണ്ട്. കെങ്കേമൻ സദ്യ ഒരുക്കേക്കാം. ആഹാരപ്രിയരായിക്കല്ലോ, നാളെ തന്നെ പോന്നോളൂ. കൂടുതലൊന്നും ആലോചിക്കുന്ന ആരാണ്, അങ്ങോട്ട് പോയിക്കോ. അല്ല, മുതലാളി പറഞ്ഞ സ്ഥിതിക്ക് ഇത് അഡ്വാൻസ് ആയിട്ടിരിക്കട്ടെ. എന്നേ വരട്ടെ. ആ പിന്നെ ഒരു തറവാട്ടിലേക്ക് വരുന്നത് നന്നായി തേച്ച് കുളിച്ച് വസ്ത്രമൊക്കെ മാറ്റി വൃത്തിയായിട്ട് വരണം. ഒരുപാട് സ്ത്രീകളുള്ള വീടാ, അതുകൊണ്ട് പറഞ്ഞതാ. എടാ ചിരിക്കാതെ, സത്യബാബയുടെ പ്രേമലേഖനം അവൾക്ക് വായിക്കട്ടെ. വായിക്കൂട്ടി വേണം. ചേട്ടന്റെ ശരീരം വിറകുകൊള്ളി പോലെയാണെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ഞാനതിൽ ഒരു വസന്തം കാണുന്നു. എന്റെ വിറകുകൊള്ളിയിലെ വസന്തമേ, ഐ ലവ് യു. അച്ഛാ കേട്ടില്ലേ പോലെ പുരുഷു, ഇത്രയെന്താണ് ഞാൻ വിചാരിച്ചത്? നിനക്ക് നിന്റെ അമ്മയുടെ ബുദ്ധിയാണ്. ഇപ്പോഴെനിക്ക് മനസ്സിലായി നിനക്ക് എന്റെ ബുദ്ധിയാണ്. നമ്മുടെ ബന്ധം തകർക്കാൻ എന്റെ അച്ഛൻ ടൗണിൽ നിന്ന് റൗഡികളെ വരുത്താൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അയ്യോ, പുരുഷോത്തമൻ ചേട്ടന് വക വരുത്താനാണ് അച്ഛൻ അവരെ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് പുരുഷോത്തമൻ ചേട്ടൻ ആ റൗഡികളെ ഇങ്ങോട്ട് വരാൻ അനുവദിക്കരുത്. ആ കശ്മലന്മാരുടെ ഇടയിൽ നിന്നും എന്നെ രക്ഷിക്കൂലേ പുരുഷോത്തമൻ ചേട്ട എന്ന് സ്വന്തം ഭാമ. അച്ഛാ, അവന്മാരിവിടെ വന്നുകൂടാ, അവരെ നമ്മൾ തടയണം, ഭാമയെ നമുക്ക് രക്ഷിക്കണം. ഓ, അത് ഓർക്കുമ്പോ എന്റെ രോമം എഴുന്നേറ്റ് വരണം. അച്ഛാ നീ ചടിക്കടാ.
ശോഭം പിടിച്ചെടുക്കാനോ വേദനിക്കില്ലേ? ശോഭം പിടിച്ചെടുക്കാനല്ല, അമ്മയുടെ തല പിടിച്ചെടുക്കാൻ. അതിനെന്റെ മന്ത്രശക്തി ഉപയോഗിച്ചു. ഒരാത്തതിന് നമ്മുടെ കയ്യാലകളെ കൂട്ടിക്കോ. എന്താണ് വണ്ടിക്ക് മുമ്പിൽ ചേർന്നത്? എന്താ ജീവിതം മതിയായോ? അതേടാ, നിന്റെയൊക്കെ ജീവിതം അവസാനിപ്പിക്കാനാ ഞാൻ വന്നിരിക്കുന്നത്. എടാ പ്രകാശ, മധുരം ഇറങ്ങിച്ചെന്ന് അവന്റെ തലക്കിട്ട് കൊട്ടു കൊടുത്തിട്ട് വാടാത്തുള്ളവരാണെങ്കിൽ ഇറങ്ങി വാടാ. മൂത്തകുന്നത്തെ ദുർമന്ത്രവാദി വിക്രമാദിത്യ വർമ്മയെ കുറിച്ച് നീ കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ പുന്നാര മകൻ പുരുഷോത്തമനാണ് ഈ പറയുന്നത്. മച്ചാനെ, ഇവനെ വാരിത് പറഞ്ഞ മായാവിയാണെന്നാ തോന്നുന്നേ. ആറായിരം എന്താണ് ഇവരെ ഒന്ന് ശരിപ്പെടുത്തി തരാം. സുന്ദരിയുടെ മുഖത്ത് ഒരു ദുഃഖമില്ലേ മച്ചമ്പികളെ?
ആ മുഖത്ത് മാത്രമേ ദുഃഖമുള്ളൂ, ബാക്കി എല്ലാം പ്രസന്നമാണ്. നമ്മുടെ പ്രസന്നത പോകുന്ന ഒരു കാര്യം ഞാൻ പറയാം, ഇത് നമ്മളെ ബുക്കിലെ തിരുമേനിയുടെ വീടാ. ആ വാല് ദേ നിൽക്കുന്നു, പിന്നെ വേറെ സ്ഥലം വിടാം. ഇവിടുന്ന് ആ മന്ത്രവാദി നമ്മൾ ആടും പട്ടിയും പൂച്ചയൊക്കെ ആക്കി മാറ്റും. ഓ, ഇനി ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും ഇല്ല, എന്റെ മനസ്സിവിടെ കുരുങ്ങിപ്പോയി. എന്റെയും ചെറുതായിട്ട് എന്റെയും, എന്നാ പിന്നെ എന്റെ മനസ്സും കൂടെ കുരുക്കാൻ നോക്കാം. എന്ന സഹാക്കലെ ഇത് തിരുമേനി. ഓ, വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ? അയ്യോ, അങ്ങനൊന്നുമില്ല, അന്വേഷിപ്പൻ കണ്ടെത്തും എന്നാണല്ലോ ഞങ്ങൾ അന്വേഷിച്ചു കണ്ടെത്തി. ചട്ടമ്പികൾക്ക് ഈ സ്ഥലമൊക്കെ ഇഷ്ടമായോ? അല്ല, കേട്ടില്ല എന്ന് തോന്നുന്നു. ചട്ടമ്പികൾക്ക് ഈ സ്ഥലമൊക്കെ ഇഷ്ടമായോ എന്ന് ചോദിക്കാം. പിന്നെ അച്ഛനെ, നമുക്കിനി കുറെ നാൾ ഇവിടെ സുഖമായി താമസിക്കല്ലേ? അതേടാ, നല്ല പ്രകൃതി രമണീയമായ കാലാവസ്ഥ. പിന്നെ വടക്ക് ഭാഗത്തേക്ക് തീരെ പോണ്ട. അതെന്ത്, വടക്ക് ഭാഗത്ത് മാത്രം പോണ്ടെന്ന് പറയാൻ കാര്യം? അവിടെ സ്ത്രീകൾ വിശ്രമിക്കുന്ന സ്ഥലമായതുകൊണ്ട്. ഓ ഓ ഓ, എനിക്ക് പേടിയൊന്നു. സേതുവിന് എന്തിനാ ഇന്ന് ഇങ്ങോട്ട് വന്നത്? അത് ശരി, ഇപ്പൊ വാദി പ്രതിയായോ? ഞാൻ ഇങ്ങോട്ട് ഒരു ദിവസം വന്നില്ലെങ്കിൽ മതിലെടുത്തയാടി എന്റെ വീട്ടിലേക്ക് വരുന്ന ഭാമ പറയാറില്ലേ? അങ്ങനെ സംഭവിച്ചാലുണ്ടെന്ന അവസ്ഥയെ കുറിച്ച് ഓർത്തിട്ടാ ജീവൻ പണയം വെച്ച് ഞാൻ ഇങ്ങോട്ട് വന്നത്. ആ ചട്ടമ്പികളെ പേടിച്ചിട്ടാ ഞാൻ അങ്ങനെ പറഞ്ഞത്. അവന്മാർ ഇപ്പോഴൊന്നും ഇങ്ങോട്ട് വരില്ല, ഞാൻ അവരെ റോട്ട മത്സരത്തിന് അയച്ചിരിക്കും. ഈശ്വരാനുഗ്രഹം കൊണ്ട് ഇന്ന് അമ്മമാരെ കണ്ണുപിടിച്ച് കാണാൻ കഴിയും. നാളെ ഇനി എന്തടവ് പ്രയോഗിക്കുന്ന ഞാൻ ആലോചിക്കുന്നു. എമ്മയ്ക്ക് പഠിക്കുന്ന കൂട്ടത്തിലെ അല്പം മാജിക്കും കൂടി പഠിച്ചാൽ മതി. ചട്ടമ്പികളും മോൾക്ക് കാവൽ നിൽക്കുന്നുണ്ടെന്ന ധൈര്യത്തില് അച്ഛൻ നല്ല ഉറക്കാ. ബാമയുടെ അച്ഛന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, എന്റെ അച്ഛന്റെ കാര്യം. പ്രേമലേഖൻ എഴുതി അവനെ കണ്ടുപിടിക്കുന്നത് കാണാൻ എന്റെ അച്ഛൻ ഇവിടെ പെറ്റിടക്ക. വിശ്വാസം, അവന്റെ പുറകെ ഓടി ഓടി മനുഷ്യന്റെ ഉപ്പാട് വന്നു. അച്ഛൻ ഓടുന്നത് നല്ലതാ, ഷുഗറും കൊളസ്ട്രോളും സഞ്ജീവാദവും കുറഞ്ഞു കിട്ടും. സഞ്ജീവാദവും? അതൊന്നും, അതൊരു പ്രത്യേക തരം മാധവാ. നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവൂല, പ്രായപൂർത്തി ആയവരോട് പറഞ്ഞാലേ മനസ്സിലാകൂ. നീ അവനല്ലേ അവിടെ നിൽക്കുന്നത്? കാവിലോട്ട് ഓടി പറഞ്ഞ അവൻ എങ്ങനെ ഇവിടെ എത്തി? ചിലപ്പോ കാവിലമ്മ തിരികെ കൊള്ളിട്ടതായിരിക്കും. നോക്കിരിക്കലെ പിടിക്കണം അവനെ. എല്ലാരും അറിയട്ടെ, നമ്മൾ വന്ന ദിവസം തന്നെ അവനെ പിടിച്ച കാര്യം എല്ലാരും അറിയട്ടെ. വിളിച്ച് കൂടെ വിളിക്കാൻ ആളുകളെ വിളിച്ച് എന്റെ അച്ഛനാ പോണത്. എന്നെ
ഇതിനെ പറ്റി ചട്ടമ്പുകളെ വാതിൽ തുറക്കിൻ ആദ്യ തടി ഞാൻ കൊടുക്കും അതെന്റെ ഒരു ആഗ്രഹം ഞാൻ തുറക്കാം അയ്യോ തിരുമേനിയെ സൂക്ഷിക്കണം അവന്റെ കയ്യിൽ വല്ല തോക്കോ ബോംബോ മറ്റോ കാണും ചിലപ്പോ പൊട്ടോസിയ സൈനിക ഇറങ്ങിയ മോഹനാണ് എന്റെ കയ്യിൽ നിന്ന് ഒരു അടി കിട്ടിയിട്ട് അവൻ ആത്മഹത്യ എന്ത് കോപ്പോ ചെയ്തോട്ടെ അകത്തുനിന്ന് കുത്തിയിട്ടിരിക്കണല്ലോ കുത്തിയിട്ട് കാണും ബുദ്ധിയുള്ള കവകനല്ലേ സത്യഭാമേ വളരെ സത്യഭാമേ സത്യഭാമേ എന്താച്ചാ എന്തിനാ വിളിച്ച ഇങ്ങോട്ടെങ്കിലും വന്നോ ഇല്ല ഇവിടെ ആര് വരാനാ അപ്പൊ മുറിക്കകത്ത് ആരുമില്ല ഞങ്ങൾ ധൈര്യമായിട്ട് ആറ്റി നടക്കാം എടാ കരടി ആ മേശവലപ്പിലെ തുറന്നു നോക്ക് അവൻ അതിനകത്തെങ്ങാനും കാണും അച്ഛൻ എന്തൊരു പൊട്ടനാണ് മേശവലപ്പിൽ അങ്ങനെ ആറ് കയറിയിരിക്കുന്നത് എടാവൻ മായാവിയല്ലേ മായാവിക്ക് എവിടെ മറന്നിരിക്കാം ഇതിനകത്ത് മായാവി പോയിട്ട് ഒരു ആൾ പോലുമില്ല സത്യപ്ര അവൻ എവിടെ ഒളിപ്പിച്ചത് നെയ്യിലോട്ട് പറഞ്ഞോളൂ പാതിരാത്രിക്ക് മനുഷ്യന്റെ സ്വൈരം കെടുത്താൻ ഓരോരോ വേഷം കെട്ടലുകൾ കാത്തിരിപ്പും കണ്ടുകൊടുത്തൊക്കെ മതി പിന്നൊരു കാര്യം കല്യാണ പ്രായമായ ഒരു പെൺകുട്ടിയാണുള്ളത് വെറുതെ ഒച്ചയും ബേളം ഉണ്ടാക്കി നാട്ടുകാരെ കൂട്ടി അവൾക്ക് ചീത്തപ്പേരുണ്ടാക്കാൻ നോക്കരുത് എനിക്കൊരു സംശയം അകത്ത് കടന്നവൻ പിന്നെ ഇങ്ങോട്ട് പോയി അണ്ണാ എനിക്ക് വേറൊരു സംശയം എന്താണത് അകത്ത് കടന്നവൻ പിന്നെ എങ്ങോട്ട് പോയി ചോദിച്ചത് അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത് എനിക്കതൊന്നുമല്ല സംശയം അകത്ത് കടന്നവൻ പിന്നെ എങ്ങോട്ട് പോയി എടോ ഞാൻ ഈ ചട്ടമ്പികളെ കൊണ്ട് തന്നെ തല്ലിക്കേണ്ടി വരും എന്തായാലും വേണ്ടിവരില്ല നല്ല തറവാട്ടി പറഞ്ഞ തിരുമേനിയുടെ കൈകൊണ്ട് തല്ലുകൊള്ളുന്ന എന്റെ ജാതകത്തില് ഇന്നലെ രാത്രി ഇവിടെ കള്ളം കയറിയെന്നോ ആരോ അവന്റെ പുറകെ ഓടിയെന്നോ അവന്റെ കയ്യിൽ അടി വാങ്ങി നോക്കി കൊല കൊമ്പനായിരുന്നാലും ഇന്നോ നാളെയോ അവനെ ഞങ്ങളുടെ കയ്യെ കിട്ടും നല്ലതുപോലെ കിട്ടുകയും ചെയ്യും ഈ ഇവിടെ ഇങ്ങനെ മിണുമിണാന്ന് പറഞ്ഞ് നടന്നാലേ ചിലപ്പോ നിനക്ക് ഞങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടും ഈ കണക്കിന് പോയ വലിയൊരുമേനിയുടെ ഇന്ന് നിങ്ങൾക്ക് നല്ല ചാട്ടവാറടി കിട്ടും നിനക്ക് ചൊറിയുന്നുണ്ടോ എന്താ ചൊറിഞ്ഞു തരോ ഞങ്ങളുടെ ഈ സ്മാർട്ട്നെസ് ഒക്കെ കണ്ട് നിനക്ക് ചൊറിയുന്നുണ്ടോ എന്നാ ചോദിച്ചത് ഇനി അഥവാ ചൊറിയുന്നുണ്ടെങ്കിൽ മെഡിമിക്സ് ആയുർവേദിക് സോപ്പ് തേച്ച് കുളിച്ചിട്ട് വടച്ചല്ല ഇവിടെ കിടന്നുള്ള നിന്റെ ചുറ്റിക്കളിയൊന്നും വേണ്ട ഈ വീട്ടിൽ ആരെപ്പോൾ വരണം എപ്പൊ പോണം ആര് വരരുത് എന്ന് തീരുമാനിക്കേണ്ടത് ഞങ്ങളാ പറഞ്ഞു കേട്ടില്ലേ അകത്ത് ഞാൻ എന്തെങ്കിലും നക്കിട്ട് പോണം നമ്മുടെ പേരെന്താന്ന് പറഞ്ഞ കരടി കരടി നാരായണ ഞാൻ സിംഹം സിംഹം സേതുമാധവൻ ഇന്നലെ രാത്രി കാണിച്ച ഗോഷ്ഠികൾ ഇനിമേൽ ആവർത്തിച്ച് ഈ തറവാറിന് ചീത്ത പേരുണ്ടാക്കി വെച്ച അടിച്ചെല്ലാത്തിന്റെ അണപ്പല്ലിളക്കി കൈയും കാലും വെട്ടി അമേരിക്കയിലേക്ക് അയക്കും എന്ന് പറയാൻ വലിയ തിരുമേനി പറഞ്ഞു പട്ടേ മച്ചാനെ അവൻ നമ്മളെ ഒന്ന് ആക്കിയതല്ലേ അവന്റെ നാക്ക് പറിക്കെടുത്ത് അച്ചാറിട്ട് അവൻ ആളല്പം പിശക കണ്ടിട്ട് നമ്മളെ പോലെയല്ല അവൻ പറഞ്ഞാ പറഞ്ഞതുപോലെ ചെയ്യുന്നവനാണെന്ന് തോന്നുന്നു അത് ശരിയാ വെറുതെ ഉടക്കുണ്ടാക്കി അവന്റെ കയ്യിൽ തല്ലു വാങ്ങിയാൽ പിന്നുള്ള വിലയും പോകും അവനെ ഒതുക്കാൻ ഒരു വഴിയുണ്ട് എന്ത് വഴി അവൻ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ തിരിച്ചൊന്നും പറയണ്ട എന്തേ അവൻ നമ്മളെ തല്ലിയാലും തിരിച്ചു തല്ലണ്ട സത്യഭാമേ മറുപടി തരാൻ വൈകിയതിൽ ഭാമ എന്നോട് ക്ഷമിക്കില്ലേ എന്റെ കുറ്റമല്ല ആ തീരച്ചട്ടമ്പിൽ സമ്മതിക്കണ്ടേ എനിക്ക് എഴുതാൻ അറിയാൻ പാടില്ല എന്നിട്ട് എന്റെ അമ്മയെ കൊണ്ട് ഞാൻ സ്പെഷ്യൽ ആയിട്ട് എഴുതിക്കടാ ഇതാ വാങ്ങിച്ചോളൂ പുരുഷേട്ട എനിക്ക് പേടിയാവുന്നു ചെറിയമ്മമാരും കൂടെ വന്നിട്ടുണ്ട് അവര് തൊഴുതുകൊണ്ട് നിക്ക ഓഹോ മറിയം റഷീദയും സുസ്മിദാസനും കൂടെ ഉണ്ടല്ലേ എങ്കിലൊരു പണി ചെയ്യാം ഞാൻ രാത്രിയിൽ അങ്ങോട്ട് വരാം പിൻഭാഗത്ത് വാതിൽ തുറന്നിട്ടാൽ മതി നേരം വെളുക്കുവോളം നമുക്കിരുന്ന് സല്ലപിക്കാലോ അയ്യോ അത് വേണ്ട എന്താ ഭാമയ്ക്ക് ഭയമാണോ ഞാനുള്ളപ്പോൾ ഭാമ ആരെയും പേടിക്കണ്ട അതല്ല ആ ചട്ടമ്പികള് പറഞ്ഞുകൊണ്ട് നടക്കുന്ന എന്താണെന്നറിയോ പുരുഷേട്ടനെ കയ്യോടെ പിടിച്ച് തല്ലിക്കൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കി പുരാവസ്തു ഗവേഷണ വകുപ്പിന് അയച്ചു കൊടുക്കൂത്രേ എനിക്ക് പേടിയാവണം പുരുഷേട്ട പേടിക്കണ്ട നമ്മുടെ പവിത്രമായ പ്രേമം തകർക്കാൻ നടക്കുന്നവന്മാരെ ഇന്ന് തന്നെ ഞാനൊന്ന് കാണുന്നുണ്ട് ഇപ്പൊ തന്നെ കാണാറ നീയോ അതെ ഭാമേ ഈ ക്ഷേത്ര പരിസരം മിക്കവാറും ഒരു ചോരക്കളമായി മാറാൻ സാധ്യതയുണ്ട് ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ ഇല്ലല്ലോ പറഞ്ഞുതരാം ഓ ലോകം മുഴുവൻ കിടുകിടാ ഉറപ്പിച്ച് ബ്രൂസ്ലി ആശാന്റെ അനുമശിഷ്യൻ ബ്രൂസ്ലി ഭാസ്കരൻ ജപ്പാനിൽ നിന്ന് ജൂഡോയും റഷ്യയിൽ നിന്ന് കാഠോയും പാസ്സായിട്ടുള്ളവൻ കരാട്ടയിൽ ഞാൻ ബ്ലാക്ക് ബെൽറ്റ് ആണ് ബ്ലാക്ക് ബെൽറ്റ് നീ ബ്ലാക്ക് ബെൽറ്റ് ആണെങ്കിൽ ഞാൻ ബ്ലാക്ക് ക്യാറ്റ് ആണടാ ബ്ലാക്ക് ക്യാറ്റിന് ശക്തി കാണണോ എങ്കിൽ കാണാം വാ ഒരംഗത്തിന് ഞാൻ ഒരുക്കം ഓം ചാമുണ്ടേ ഗുലുഗുലു ചുളുചുളു വശമാനായ ആമുഖേ
എന്ന മന്ത്രം ഉപയോഗിച്ച് നിന്നെ ഞാൻ ഒരു കുട്ടി കൊരങ്ങനാക്കി കളയുമടാ. കല്യാണം കഴിയുന്നതുവരെ എന്റെ ഭാമയ്ക്ക് കളിക്കാൻ ഒരു കൂട്ടാകുമല്ലോ. കണ്ടില്ലേ പുരുഷേത്തന്റെ ശക്തി? ഭാമ പൊയ്ക്കോളൂ, രാത്രി കാണാം. എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? കുറച്ച് സംഭാരം. അയ്യോ, സാമ്പാറോ? സാമ്പാറല്ല, സംഭാരം. സംഭാരം, സാമ്പാറും സംഭാരവും ഒക്കെ തരാനാ അവിടെ ആളെ നിർത്തിയിട്ടുള്ളത്. അവരോട് പോയി ചോദിക്ക്. സമ്പ്രാട്ടിയുടെ കയ്യിൽ നിന്ന് വാങ്ങി കുടിക്കാൻ ഒരു മോഹം. എന്താ എന്താ പ്രശ്നം? ഇയാൾക്ക് ഇത്തിരി സംഭാരം വേണോന്ന്. എന്റെ കയ്യിൽ നിന്ന് വാങ്ങി കുടിക്കാൻ മോഹം അത്രേ. അതിനെന്താ സുഭദ്ര, ചട്ടം വീട് ഒരു മോഹമല്ലേ? നീ അങ്ങോട്ട് കൊടുക്കുക. ശങ്കിക്കണ്ട, കൊണ്ടൊന്ന് കൊടുത്തോളൂ. നല്ല സ്നേഹമുള്ള ഭർത്താവ്. തിരുമേനിയുടെ നാടെവിടെയാണാവോ? കൂളമ്പാറ. നമ്പൂതിരി പലിതം, നമ്പൂതിരി പലിതം, കലക്കി കലക്കി. ഹായ്, നിന്റെ കൈ കൊണ്ട് തന്നെ അങ്ങ് കൊടുക്കുക. ചട്ടമ്പിയുടെ മോഹം അങ്ങനെ തീരട്ടെ. നിനക്ക് അവളെ ഇഷ്ടമാണോ? ഹായ്, അങ്ങനെ ചോദിച്ചാൽ ഞാൻ എങ്ങനെയാ പറയാ? പേടിക്കണ്ട, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ഭയങ്കര ഇഷ്ടായി. ഞാൻ അങ്ങനെ തന്നെ ഉദ്ദേശിച്ചത്. എന്താ ഏട്ടാ പ്രശ്നം? ആദ്യം പിടിക്കുക, എന്നിട്ട് കഥ പറയാം. എന്താ ഇവന്മാരെന്നെ കൊല്ലാൻ വരുന്നത്? നിനക്ക് എന്റെ ഭാര്യ ഞാൻ കെട്ടിച്ചു തരണോ? നിന്നെ എന്ന് കാണിച്ചു. എന്താ പ്രശ്നം? പ്രശ്നോ? പ്രശ്നം ഇവൻ എന്റെ ഭാര്യ ഇഷ്ടമാണ്. തമ്പ്രാട്ടിയെ എനിക്ക് എന്റെ അമ്മയെ പോലെ ഇഷ്ടമാണെന്നാണ് ഞാൻ പറഞ്ഞത്. അമ്മയെ പോലെ ഇഷ്ടമാണെങ്കിൽ പിന്നെ കയ്യെ കയറി പിടിച്ചതോ? അത് പനിയുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പിടിച്ചതാ. ഓ, അതാണാ കാര്യം. തിരുമേനിക്ക് ഭാഗ്യമുണ്ട്. പനിയുണ്ടോ എന്ന് നോക്കാൻ സാധാരണ അണ്ണം പിടിച്ചു നോക്കാറുള്ളത് കയ്യിലല്ല. തിരുമേനി പോട്ട്, തിരുമേനി തിരുമേനി അങ്ങ് ക്ഷമിച്ചു കേള. തിരുമേനിയുടെ ഫീലിങ്സ് എനിക്ക് മനസ്സിലായി. എടാ കൊടുവാളെ, എന്നാ പിടിച്ചു നോക്കിയപ്പോ മനസ്സിലായില്ലേ പനിയില്ല എന്ന്? ഇനി വിടാൻ മേലെ? അങ്ങനെ അങ്ങ് വിടാൻ പറ്റില്ല. ഇപ്പൊ പനി എനക്ക് താ. അപ്പൊ നിന്റെ പനിയും മാറ്റാം, തിരുമേനി മേടെ ഫീലിങ്സും മാറ്റാം. ഇതങ്ങോട്ട് പിടിച്ചാട്ടെ. ഇതും രാജയുടെ ഫീലിങ്സും പപ്പാടം. എന്താണാവോ ഇത്? ഇളനീരായിരിക്കും അല്ലേ? നല്ല ഒന്നാന്തരം മാടൻ പാറ്റുചാരായ. ഇത് ദോഷല്ലേ? ദോഷം തന്നെയാണ്, പക്ഷെ ഗുണവും ഉണ്ട്. സ്വപ്നം കാണും, മനസ്സിലുള്ളത് നേരിട്ട് കാണും പോലെ കാണും. രണ്ടുപേരും കുടിച്ചാട്ടെ. ഈ നാട്ടിൽ ഇത്രയും നല്ലൊരു സാധനം ഉണ്ടായിരുന്നിട്ട് വല്യേട്ടൻ നമുക്ക് വാങ്ങിച്ചു തന്നോ? അതുകൊണ്ടല്ലേ ആ തെമ്മാടികൾ നമ്മളെ ഈ പരുവത്തിലാക്കിയത്. ഏട്ടാ, വലിയേട്ടനെ അവന്മാരെ ഇതുപോലെ ആക്കും മുമ്പ് നമുക്ക് ഈ സാധനം കുറച്ചു വാങ്ങി വലിയേട്ടന് കൊടുക്കാം. വലിയേട്ടനും കൂടെ ഇത് കുടിച്ചാ പിന്നെ സംഭവം കുശാലായി. എന്നിട്ട് നമുക്ക് ഈ തറവാട്ടൊരു കുളം തോണ്ടാം, അതിന് വെള്ളത്തിന് പകരം മറ്റ വരും. അപ്പൊ പിന്നെ കിടന്നു കുടിക്കാം, നീന്തി കുടിക്കാം, മുങ്ങി കുടിക്കാം. നിങ്ങൾക്ക് എന്ത് പറ്റി? കൊച്ചമ്മണി, എന്റെ കൊച്ചമ്മണി. കൊച്ചമ്മണി തന്നെ നിന്റെ ഭാര്യ. എന്താ എന്താ? ഹായ് സുഭദ്ര വന്നു. സുഭദ്ര, ഇവർക്ക് എന്ത് പറ്റി? ഒന്നും പറ്റിയിട്ടില്ല. ആ ചട്ടമ്പികള് പാലാഴി കടഞ്ഞുകൊണ്ടുന്ന അമൃത് അല്പം സേവിച്ചു, അത്രേ ഉള്ളൂ. ഇവരാകെ നാലു പേര്. ആ മഹാഭാവിയിൽ ഈ തറവാട് കുളം തോണ്ടും. അതിനു മുമ്പേ ഞങ്ങൾ കുളം തോണ്ടും. ഇപ്പൊ ഒരു പുതിയ പ്രശ്നം. നമ്മളിൽ ആരാ ശംഭു, ആരാ അന്യൽ? അറിയില്ല, പെണ്ണുങ്ങളോട് ചോദിക്കാം. ഭാര്യമാരെ, ഞങ്ങൾ രണ്ടുപേരുണ്ട്. അനിയനെ ശംഭു വേർതിരിച്ചെടുത്തോളൂ. ഇങ്ങോട്ട് വന്നേ, ഓ അങ്ങോട്ട്. കസപുരി പുതുമഴ കുളകം ഞൊറിയുകയാൽ
കുളിരും തന്തരളിൽ കുളിരും നാണം തെളിയുകയാ വസന്തമറിഞ്ഞു വിടർന്ന സുഗന്ധമേ വെള്ളിക്കിണ്ണം തുള്ളുമ്പോൾ ചൊല്ലി കിളിമകളെ ഇല്ല തമ്മക്കാറാടാ നേരമായില്ലേ എനിക്ക് തോന്നുന്നില്ല. എത്രയും വേഗം ഒന്ന് കണ്ടുപിടിച്ചാ മതിയായിരുന്നു. ഈ പണ്ടാരങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി മനുഷ്യൻ ചാകാറായി. എന്തൊരുടുക്കത്തെ തീറ്റയാ. ഇന്നവന്മാരുടെ അവസാനത്തെ തീറ്റയിൽ. അതെന്താ കുഞ്ഞ് അങ്ങനെ പറഞ്ഞത്? ഏയ് ഒന്നുമില്ല, ഞാൻ ചുമ്മാ പറഞ്ഞ. ഇത് നന്നായിട്ട് ഇളക്കിയേക്കണേ. നല്ല അസുര ചിക്കൻ ഇന്നെന്താണ് ഒരു പ്രത്യേക രുചി. ഇതിങ്ങോട്ട് മാറ്റി വെക്കാം. മാറ്റി ഒന്നും കിട്ടൂല. അയ്യോ ഞാനില്ല പുറത്തേക്ക്. അവന്മാരുടെ കണ്ണിലെങ്ങാനും പെട്ടാൽ. അവന്മാരിപ്പൊ ബിസി ആയിരിക്കും. വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലി ഏൽപ്പിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. പിന്നെയാവൻ യവൻ നമ്മളെ ഈ നിലയിലാക്കിയവൻ ആ മായാവി. വിടാൻ പാടില്ല അവനെ. നീ പോയി പിടിച്ചാ മതി. എനിക്ക് ഓടാൻ പയ്യേ. ഇത്തവണ അവനെ പിടിച്ചിട്ട് എന്ന കാര്യം വേറെ മക്കളെ. ഞങ്ങളെ ഓടിക്കരുത്.
ആരുടെ കൈ കിട്ടിയതിന്റെ എല്ലാം ഒരു ബാക്കിയിട്ടില്ല. എന്നെ രക്ഷിക്കാനുള്ള പുരുഷത്വം എനിക്കുണ്ട്. അതിനു മുമ്പ് നീ ഇവിടെ എന്തിനൊന്നും എനിക്കറിയണം. അതൊന്നും ഇപ്പൊ നീ അറിയണ്ട. ഞാൻ പറയുന്ന എങ്ങനെയെങ്കിലും രക്ഷപ്പെട്. ഇതെന്റെ അമ്മാവന്റെ വീടാണ്. എനിക്ക് ഏത് പാതിരാത്രിയിലും കള്ളനെ പോലെ പാത്തും പതിഞ്ഞ് ഇവിടെ വരാം. എനിക്കിപ്പോ അറിയേണ്ടത് നീ എന്തിനാണല്ലോ ഒളിച്ചു നിന്നത്. നിന്നെ വാശി പിടിക്കേണ്ട പുരുഷു ഞാൻ നാളെ പറഞ്ഞു തരാം. ഒരു നാളെയും ഇല്ല. എനിക്കിപ്പൊ തന്നെ അറിയണം. എന്റെ പൊന്നു പുളുസു ഞാൻ പറയണ കേക്ക്. എനിക്കറിയാ പറ്റുമല്ലേ. അപ്പൊ നിനക്ക് രക്ഷപ്പെടണ്ടേ. എന്നെ രക്ഷിക്കാൻ നീ ആരടാ ദൈവോ. പുരുഷൂനെ രക്ഷിക്കാൻ പുരുഷൂനെ അറിയാം. രക്ഷപ്പെട്ടോടാ പുല്ലേ. മായാവിനെ പറന്നു വന്നു കാമരൂപിണി സ്വാഹ. ഓം ഹൃല്ലേഖേ മണിത്രവേ കാമരൂപിണി സ്വാഹ.
ഓം ഗ്രില്ലേഗേ മനുത്രവി കാമരൂപിണി സ്വാഹ 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 ஓம் வில்லேகே மனுத்ரவே காமரூபிணி ஸ்வாஹா ஓம் வில்லேகே ஈ மரத்தின் முகலில் கேறி இருக்காம் ராவிலே க்ஷேத்திரத்தில் போகன் சத்யபாம வரும்போ கனி இதாயிக்கோட்டே ஓம் வில்லேகே காமரூபிணி ஸ்வாஹா ஓம் வில்லேகே மனுத்ரவே காமரூபிணி ஸ்வாஹா ஓம் வில்லேகே மனுத்ரவே காமரூபிணி ஸ்வாஹா ஓம் வில்லேகே மனுத்ரவே காமரூபிணி ஸ்வாஹா ഉത്തംപറമ്പിൽ ചന്ദ്രശേഖര വർമ്മ എന്നീ അറിയില്ലേ, അയാളുടെ ഒരേ ഒരു മകൻ ഇന്ദ്രജിത്താണ് വരൻ. ഇത്രയും നല്ലൊരു കാര്യം ഒറ്റയ്ക്ക് മനസ്സിൽ കൊണ്ടുവരണമല്ലോ. തിരുമേനി ശരിയല്ല, എന്നോടെങ്കിലും ഒരു വാക്ക് പറയായിരുന്നു. താനും ഒരു പിടക്കോഴിയാണ്, എപ്പോഴും കൂവിക്കൊണ്ട് നടക്കും. ആ ഇനി അച്ചാട്ടമ്പിൾ അങ്ങ് പറഞ്ഞുവിട്ടേക്കാം. അത് വേണോ കല്യാണം കഴിയുന്നവരെ ഒരു ധൈര്യത്തിന് വേണ്ടടോ? ഒന്നോർത്താൽ ഇതൊക്കെ നടക്കണം. ആ വരെ സേതുവിനോടുകൂടി വിശേഷം പറഞ്ഞു, ഞാൻ അവന്മാരൊന്ന് പറഞ്ഞുവിടാൻ നോക്കട്ടെ. ആ ചട്ടമ്പിളെ, വളരെ സന്തോഷമായിട്ടോ സത്യഭാമയുടെ കല്യാണം ഉറപ്പിക്കാൻ പോവാ. പുത്തംപറമ്പിൽ ചന്ദ്രശേഖര വർമ്മയുടെ മകൻ ഇന്ദ്രജിത്ത് കാനഡയിലാണ്. നല്ല മിടുക്കം പയ്യൻ. നല്ല കാര്യം പറയുമ്പോ സന്തോഷിക്കല്ലേ വേണ്ടത്. നിന്റെ മുഖത്ത് എന്താ ഒരു വാട്ടം? ഒന്നുമില്ല, പെട്ടെന്ന് ഒരു തലവേദന. അത് ശരിയാ, കല്യാണത്തിന്റെ ഒരുക്കങ്ങളെ കുറിച്ച് ഓർത്താ എനിക്കും തലവേദന വരുന്നുണ്ട്. ഞങ്ങൾ ചെക്കന്റെ വീട് വരെ നിൽക്കുക, ദൂരം കുറയണ്ടേ. അപ്പൊ നീ കോളേജിലേക്കല്ലേ? മുതലാളി അനുഭവിക്കേണ്ടി വരും. നീ എന്താടാ എന്നെ വരട്ടുന്നത്? നീ ഒന്നും എന്നെ ഒരു പുല്ലും ചെയ്യില്ല. പോരാ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇത് നിന്റെയൊക്കെ ഇഷ്ടം പോലെ. പക്ഷെ ഒരു കാര്യം, ചന്ദ്രശേഖര വർമ്മ പറഞ്ഞ പറഞ്ഞതാ. ഇതിന്റെ പേരിൽ നീ ഒന്നും എന്റെ കയ്യിൽ നിന്ന് 10 പൈസ മേടിക്കില്ല. എന്താടോ ചന്ദ്രശേഖര, രാവിലെ തന്നെ ഒരു ബഹളം. മുഴു പട്ടണി കിടന്ന കാലത്ത് ഒരുത്തിനും വിപ്ലവം ഇല്ലായിരുന്നു. വയറ് നിറയാൻ തുടങ്ങിയപ്പോ വിപ്ലവം പൊന്തി. ചന്ദ്രശേഖരന്റെ ഒരു മുഖമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. രണ്ടാമത്തത് വളരെ മോശമാ. ഇതും പറഞ്ഞ് ഇനി എന്റെ മുന്നിൽ കണ്ടുപോകരുത്. പിന്നെ എന്തൊക്കെ ഉണ്ടോ വിശേഷങ്ങൾ? തന്റെ മകൻ കൃത്യമായും എന്നെത്തും. കൃത്യമായി മറ്റന്നാൾ എത്തും. എടോ, നമ്മൾ പറഞ്ഞുറപ്പിച്ച കാര്യം എത്രയും പെട്ടെന്ന് കണ്ട് നടത്തണം. എപ്പോ വേണമെങ്കിലും ഞാൻ റെഡി. മറ്റന്നാൾ അവൻ ഫ്ലൈറ്റ് ഇറങ്ങി വന്നാ ആ നിമിഷം ഒന്ന് കല്യാണം നടത്തിയേക്കാം. എന്താ പോലെ, ഇന്ദ്രജിത്ത് വന്നാൽ ഉടൻ ഒരു പെണ്ണ് കാണൽ ചടങ്ങ്. അന്ന് തന്നെ മുഹൂർത്തവും കുറിക്കാം. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. എന്താണോ ഇത്ര ധൃതി? ബന്ധുക്കാരൻ വീട്ടിൽ വന്നിട്ട് ഒരു ഗ്ലാസ് കാപ്പി പോലും തരാതെ അയക്കുന്നത് ഈ ചന്ദ്രശേഖര വർമ്മയ്ക്ക് നാണക്കേടാ. ഞാൻ കാപ്പി എടുക്കാം. കാപ്പിയും പലഹാരമൊക്കെ ഇനിയും കഴിക്കാമല്ലോ. സത്യഭാമയുടെ വിവാഹം അടുക്കുംതോറും എന്റെ ടെൻഷൻ കൂടുകയാണ്. ഒരേ ഒരു മകളല്ലേ, അവളെന്റെ ജീവനാടോ. വരട്ടെ, സമാധാനമായി. അതെ, രാമവർമ്മയ്ക്ക് മകളുടെ കല്യാണം നടത്താൻ എന്താ ഇത്രത്തെടുക്കം? അതെന്താണോ താൻ അങ്ങനെ ചോദിച്ചത്? അല്ല, ചിങ്ങം പറന്നും അതേ നാളോ ആദ്യം പറഞ്ഞിരുന്നത്. ഇപ്പൊ ഈ മിഥുനക്കര കടത്തി നടത്തണം എന്ന് പറയുമ്പോ അതിൽ എന്തെങ്കിലും പാകപ്പഴി ഉണ്ടോ എന്നൊരു സംശയം. ഒരു പാകപ്പഴയും വരില്ലടോ, രാമവർമ്മ തറവാടിയാ. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കത് പ്രശ്നമല്ല. കാരണം ചന്ദ്രമംഗലത്തെ തൊഴുത്തിൽ കിടന്നുറങ്ങാനുള്ള ഭാഗ്യം എനിക്കുണ്ടോ? ഒറ്റ മകളേ ഉള്ളൂ. ആ സ്വത്ത് മുഴുവൻ ആ കുട്ടിക്കുള്ളതാ. എന്റെ മകൻ അവളെ കല്യാണം കഴിച്ചാൽ സ്വത്ത് മുഴുവൻ നമുക്ക് വന്നു ചേരും. പിന്നെ പുത്തംപറമ്പിലെ മരത്തിലൊക്കെ പണം കായ്ക്കും. മാമ കണ്ട ദുസ്വപ്നം നന്നേ ഞാൻ പറഞ്ഞില്ലേ? കുട്ടിക്കാലം മുതലേ സ്നേഹിച്ചത് മോഹിച്ചുവല്ല.
ഇനി ഭാമയെ മറന്ന് ജീവിക്കാൻ എനിക്ക് കഴിയില്ല. ആഗ്രഹിച്ചത് കിട്ടാതെ പോകുമ്പോ ആര് പറഞ്ഞു ആഗ്രഹിച്ചത് കിട്ടാതെ പോയെന്ന്? എന്റെ കഴുത്തെ താലിയെട്ടാൻ പോകുന്നത് സേതുട്ടൻ തന്നെയായിരിക്കും. അതെ, ചന്ദ്രമംഗലത്ത് രാമവർമ്മ തിരുമേനിയുടെ മകളായി പറയുന്നത്. അച്ഛന്റെ വാശി കുറച്ചൊക്കെ മകൾക്കും കാണില്ലേ? അച്ഛനേക്കാൾ വാശിയുള്ള മകൾ പിടിച്ചോണ്ട് പോടാ അവിടെ. ഒരിക്കലും രാത്രിയിൽ ഉറക്കമൊഴിയാത്ത ഞാൻ ഇന്ന് ഉറങ്ങാതിരുന്നപ്പോൾ താൻ ചോദിച്ചില്ല എന്തിനാണെന്ന്. ഇപ്പോൾ തനിക്ക് മനസ്സിലായില്ലേ? സത്യഭാമയ്ക്ക് പ്രേമലേഖന അയച്ചവനെ കണ്ടുപിടിച്ച ആദ്യത്തടി ഞാൻ കൊടുക്കും, ഞാൻ കൊടുക്കുന്ന എപ്പോഴും പറയരുത്. പക്ഷെ നീയായിരിക്കും ഞാൻ കരുതിയിരുന്ന. എന്നാ അവനെ തല്ലേണ്ടത് താനല്ല, ഞാനാണ്. പക്ഷേ ഇങ്ങനൊരു സംശയം നിങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞപ്പോ അതും കൂടി ഒന്ന് നോക്കിക്കളയാമെന്ന് ഞാനും വിചാരിച്ചു. അതുകൊണ്ടാണ് ഈ സത്യം പുറത്തു വന്നത്. കൂടെ നിന്നവർ ചതിച്ചപ്പോഴും ആപത്ത് സമയത്ത് എന്നെ സഹായിക്കാൻ വലിയ വീടിന് നിങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നന്ദിയുണ്ട്. ഇങ്ങോട്ട് തരൂ. എന്റെ വക ചെറിയൊരു സമ്മാനം. ചന്ദ്രമംഗലത്തെ ഒരു രീതിയാണ്, വാങ്ങിച്ചോളൂ. ആന കാര്യത്തിനിടയ്ക്ക് അവളോട് ഒരു ചേനക്കാര്യം വടക്കപ്പുറത്ത് എങ്ങനെ കാണും? പോയി നോക്ക. എല്ലായിടത്തും അന്വേഷിച്ചു, ഇനി അന്വേഷിക്കാൻ ഒരിടവും ബാക്കിയില്ല. താത്രയുടെ മുറിയിൽ നിന്ന് കിട്ടിയ കത്ത. എന്റെ വലിയേട്ടന്, ഉറക്കാനാവാത്ത തെറ്റാണ് ഞാൻ ചെയ്യുന്നതെന്ന് എനിക്കറിയാം. നമ്മുടെ സമ്പ്രദായം അനുസരിച്ച് എനിക്കിനി ഒരു ജീവിതം കിട്ടില്ല. ഇങ്ങനെ നരകിക്കുന്നതിലും ഭേദം മരിക്കുന്നതാണ്. ആത്മഹത്യ ചെയ്യാൻ എനിക്ക് കഴിയാത്തത് കൊണ്ട് എന്നെ സ്നേഹിക്കുന്ന ഒരാളിന്റെ കൂടെ ഞാൻ പോവുകയാണ്. വലിയേട്ടൻ ഞങ്ങൾ അനുഗ്രഹിക്കണം. സഹോദരി സാവിത്രി ചതിച്ചു പിടിച്ച് കെട്ടണ ഈ പട്ടികളെ. നോക്കി നിൽക്കാതെ പിടിക്കണ അവരെ. കൊച്ചതിരുമേനി വന്നു. Thank you.
മോനെ നീ നാളെ വരുന്നല്ലേ വിളിച്ചു പെട്ടെന്ന് ടിക്കറ്റ് ഓക്കേ ആക്കി കിട്ടിയാ എന്തായാലും നീ നേരത്തെ വന്നത് നന്നായി നല്ല വിശേഷങ്ങൾ ഒത്തിരി ഉണ്ട് ആ പിന്നെ അവൻ ഇപ്പൊ വന്നല്ലേ ഉള്ളൂ വീട്ടിനകത്ത് കയറട്ടെ സാവധാനം എല്ലാം പറയാം വാ മോനെ മിറാണ്ട എന്നോട് ക്ഷമിക്കണം നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട ഞാൻ ഈ വിവരം അറിയിക്കാതിരുന്നത് ടൊറാൻഡോ ഡിഫൻസ് ഹോസ്പിറ്റലിലെ ചീഫ് നഴ്സ് മിറാൻഡ ഞങ്ങൾ പരിചയപ്പെട്ടിട്ട് ഒരുപാട് നാളായി കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു അയ്യോ എല്ലാം പോയി എല്ലാം പോയി കണ്ടില്ലേ നിന്റെ പുന്നാര മോന്റെ പ്രവൃത്തി മൂന്നര ചക്ര ശമ്പളം മേടിക്കുന്ന നഴ്സിനെ കെട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു ഇങ്ങോട്ട് വാടാ വാ ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി നിന്നെ വിദേശത്ത് പഠിക്കാൻ വിട്ടതേ നിന്നെ കാണിച്ച് അതിന്റെ പത്തിരട്ടി വാങ്ങിക്കാമെന്ന് കരുതിയ അതിന് വേണ്ടിയിട്ടാടാ കോടിക്കണക്കിന് സ്വത്തുള്ള രാമവർമ്മയുടെ മകളുമായി നിന്റെ കല്യാണം ഉറപ്പിച്ചത് എനിക്ക് നഷ്ടപ്പെട്ടത് ഇനി ആര് തിരിച്ചു തരുവടാ അച്ഛ ഞാൻ പറയുന്നൊന്ന് കേക്ക് ഒന്നും പറയണ്ടടാ എന്റെ പ്രതീക്ഷകളെല്ലാം തകർത്തില്ലടാ പുല്ലേ ഇതിനി ആ രാമവർമ്മ അറിഞ്ഞ എന്റെ കഴുത്ത് വെട്ടും സേതുവിനെ എനിക്കും ഇഷ്ടാ മോളെ പക്ഷേ ആ വിവാഹം നടക്കില്ല നിന്റെ അച്ഛൻ അതിന് സമ്മതിക്കില്ല ഇന്ദ്രജിത്തുമായുള്ള വിവാഹത്തിന് എന്റെ മോള് സമ്മതിക്കണം ഇല്ലമ്മേ എന്റെ ജീവൻ പോയാലും ഞാൻ സമ്മതിക്കില്ല സേതുവേട്ടനില്ലാത്ത ജീവിതം എനിക്ക് വേണ്ട അമ്മയ്ക്കെങ്കിലും എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കല്യാണം നടത്തി തരാൻ അച്ഛനോട് പറയണം നടത്തി തരാമടി കല്യാണമല്ല നിന്റെ പതിനാറടിയന്തരം ചന്ദ്രമംഗലം തറവാട്ടിലെ സ്ത്രീകൾ പിഴച്ചവരാണെന്ന് നാട്ടുകാർ പറഞ്ഞപ്പോ എന്റെ അച്ഛൻ കരഞ്ഞ കരച്ചിൽ ഇന്നും ഞാൻ മറന്നിട്ടില്ല ഇനി നീയും കൂടി പിഴച്ചവളാണെന്ന് പറയിപ്പിച്ചാൽ അത് കേൾക്കാൻ പിന്നെ ഈ രാമവർമ്മ ജീവിച്ചിരിക്കില്ല പറഞ്ഞ മുഹൂർത്തത്തിൽ തന്നെ ഇന്ദ്രജിത്തും നീയും തമ്മിലുള്ള വിവാഹം നടന്നിരിക്കും അതിനു മുമ്പ് എന്തെങ്കിലും ദുർബുദ്ധി നീ കാണിച്ച അച്ഛന്റെ സ്വഭാവം മോക്ക് നന്നായി അറിയാലോ രാമവർമ്മ തീരുമാനിച്ച കല്യാണം നടത്താൻ ഈ ഭൂതകുന്നം തിരുവിന് സമ്മതിക്കില്ലടി എന്റെ ജീവൻ പോയാലും ഞാൻ അതിന് അനുവദിക്കില്ല നിങ്ങളുടെ ജീവൻ പോണതല്ല ഇവിടെ പ്രശ്നം ഈ കല്യാണം നടന്നാലേ നമ്മുടെ മോന്റെ ജീവനാ പോകുന്നത് അപ്പുറത്തെ തൂങ്ങാൻ കയറും കെട്ടി നോക്കിയിരിക്കുക പുരുഷു മരമോടാ ഇവരില്ലാത്തവരെ എന്തിനാടാ ഈ അവയവം കാണിക്കുന്നത് മോനെ പുരുഷു ഈ അമ്മ എങ്ങനെ തീറ്റിക്കാത്ത നീ മുറിക്കകത്ത് നിന്നിറങ്ങി വാ നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം ഞാൻ ഇതിനകത്ത് നിന്ന് ഇറങ്ങണമെങ്കിൽ എന്റെ കല്യാണം കഴിയണം മുറിക്കകത്ത് ഇറങ്ങി വരാതെ എങ്ങനെയാണ് കല്യാണം കഴിക്കുന്നത് അതും ശരിയാണല്ലോ ഇന്ദ്രിയത്തല്ലേ അതെ നമ്മളാരാ മനസ്സിലായില്ല ഞാൻ ചെയ്തു ചന്ദ്രമംഗലത്തെ കാര്യസ്ഥന്റെ മോനാ എനിക്കൊരു അപേക്ഷയുണ്ട് ഭാമയും ഞാനും കുട്ടിക്കാലം മുതൽ ഒന്നിച്ചു വളർന്നവരാ അർഹതപ്പെട്ടില്ലെങ്കിലും ഞാൻ ഒരുപാട് മോഹിച്ചുപോയി ഭാമ എങ്ങനെ ഇന്ദ്രിയത്തെ എന്നെ ഒന്ന് സഹായിക്കണം ഈ കല്യാണത്തിന് പിന്മാറണം ചുരുക്കി പറഞ്ഞ തീരുമാനിച്ച കല്യാണം വേണ്ടെന്ന് വെക്കണം അല്ലേ അതെ ഭാമ ഇപ്പോ വീട്ടു തടഞ്ഞല്ല അല്ലെങ്കിൽ ഇതെല്ലാം അവള് തന്നെ നിങ്ങളെ പറഞ്ഞു ബോധ്യപ്പെടുത്തിയെ സ്മാർട്ട് മിടുക്കൻ ഇത്രയും ചങ്കൂറ്റമുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല മാത്രമല്ല ആ അപ്രോച്ചിന് തന്നെ ഒരു പുതുമയുണ്ട് ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരു പെൺകുട്ടിയെ പെട്ടെന്ന് പിരിയേണ്ടി വരുമ്പോൾ ആർക്കായാലും വിഷമം തോന്നും എനിക്ക് സേതുവിനോട് സഹതാപം തോന്നുന്നു സോറി പക്ഷെ മിസ്റ്റർ സേതു എനിക്ക് അവളെ വേണം ഒരു പ്രശ്നം ഒഴിവാക്കുന്നില്ലേ നല്ല നീ എന്ത് പ്രശ്നം ഉണ്ടാക്കാനാടാ ഇന്ദ്രജിത്ത് ഞാൻ പറയുന്നൊന്ന് കേക്ക് ഒരു കോപ്പ് എനിക്ക് കേൾക്കണ്ട എന്റെ ജീവൻ പോയാലും അവളെ ഞാൻ നിനക്ക് വിട്ടുതരടാ വിട്ടുതരാൻ അവളെ നിന്റെ കയ്യിൽ കിട്ടിയിട്ട് വേണ്ട കൂട്ടുകാരൻ പോയിക്കോ ഓടേ അത് ശരി അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളുടെ ഈ വിവാഹം നടന്നില്ലെങ്കിൽ ഞാൻ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ഞാൻ തന്റെ കാലുപിടിക്കാം ഈ വിവാഹം നടക്കണം വിവാഹം നടക്കില്ലെന്ന് ആര് പറഞ്ഞു സത്യഭാമയും ഇന്ദ്രജിത്തും തമ്മിലുള്ള വിവാഹം പറഞ്ഞ മുഹൂർത്തത്തിൽ തന്നെ നടക്കും പിന്നെ ഞങ്ങൾക്ക് കുറച്ച് നാണക്കേട് വരും പണം കൊണ്ട് ഏത് നാണക്കേട് മൂടാവണോ പണം തന്റെ കയ്യിൽ ആവശ്യത്തിലധികം ഉണ്ടല്ലോ വിവാഹത്തിന് മുമ്പ് എല്ലാം കൂടി എന്റെ മോനെ പേർക്ക് എഴുതി വെച്ചേക്ക് അതൊന്നും എനിക്ക് പ്രശ്നമല്ല എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം മെടുക്കൻ ഇതൊക്കെ അറിഞ്ഞിട്ട് ഇന്ദ്രജിത്തിന് എന്തെങ്കിലും വിഷമമുണ്ടോ അതൊന്നും സാരമില്ല അവൻ എന്റെ മോനാണോ മോനെ ഇന്ദ്രജിത്തെ എക്സ്ക്യൂസ് മീ എന്താ അച്ഛാ ദേ മോനെ അമ്മായി അച്ഛൻ ആ
മോനെ നീ വിഷമിക്കണ്ടടാ പെങ്കൊച്ചിന് ഇത്തിരി ചീത്ത പേരുണ്ടെന്നേ ഉള്ളൂ അതിന് പരിഹാരം എന്നോണം സ്വത്തുക്കളെല്ലാം നിന്റെ പേരിൽ എഴുതി തരാമെന്നാണ് രാമവർമ്മ പറയുന്നത് എന്താ അതുപോലെ എല്ലാ അച്ഛന്റെ ഇഷ്ടം പോലെ എന്നാ ഞാൻ ഇറങ്ങട്ടെ അപ്പോ എല്ലാം പറഞ്ഞ പോലെ ഇരുമേനെ അന്വേഷിച്ചു എന്ന് പറഞ്ഞു എന്തിനാണാവോ ഇതിനായിരുന്നു ഇതങ്ങോട്ട് കൊടുത്തയച്ച പോലായിരുന്നു ഉണ്ടച്ചോറിന് നന്ദി വേണോടു തന്റെ മോനില്ലേടോ ആ ഡിഗ്രിക്കാരൻ സേതുമാധവൻ അവൻ എന്റെ മോളെ കെട്ടുവെന്ന് പറഞ്ഞു വാതുവെച്ച് നടക്കുക അതും അവളെ കെട്ടാൻ പോകുന്നവനോട് എടോ തനിക്ക് ഒരു മോനേ ഉള്ളൂ എന്ന് ഞാൻ കരുതില്ല അവനെ തല്ലിക്കൊന്ന് കൊക്കയിൽ കൊണ്ടിടാനും ഞാൻ മടിക്കില്ല എന്ന് പറഞ്ഞേക്കവനോട് അപ്പൊ ആയസത്താതെ ചാവാൻ തന്നെയാ നിന്റെ തീരുമാനം അല്ല നിന്റെ ജാതകത്തിലുണ്ട് അല്പായസാണെന്ന് എടാ അങ്ങനെ ചത്തേ പറ്റൂന്നുണ്ടെങ്കിൽ വല്ല പത്താടത്തിലും പോയി ചേര് അവിടെ വെച്ച് ചത്താ പരമവീര ചക്രമെങ്കിലും കിട്ടും നിങ്ങൾ അതൊന്നും പറയാതെ മോനെ സഹായിക്കാനുള്ള വഴി എന്താണെന്ന് വെച്ചാൽ നോക്ക് നോക്കാം താലി കെട്ടാൻ നേരത്തെ എന്റെ മോൻ പതറി വീഴാതിരിക്കാൻ ഞാനൊന്ന് താങ്ങിയാ മതിയോ എടാ മോനെ സേതു ഒരു കുഞ്ഞിനെ ജനിപ്പിച്ച് 24 വർഷം വളർത്തിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞാ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യ പെട്ടെന്ന് അതില്ലാണ്ടാകുമെന്ന് വെച്ചാ ഒരു തന്തയ്ക്ക് ആ വേദന മനസ്സിലാവും എല്ലാം കൂടെ കേൾക്കുമ്പോ ആകെ പേടിയാവുന്നു ഈ സമയത്ത് നിന്നെ സഹായിക്കാൻ ആരും ഇല്ലാതായി പോയല്ലോ സേതുവിനെ സഹായിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല ആ പരിസരത്തെങ്ങാനും ഞങ്ങളുടെ തല കണ്ട പ്രത്യേകിച്ച് എന്നെ കണ്ടാൽ ആ മുതുക്കൻ തിരുമേനി 14 കഷ്ണമായി വെട്ടി ഞുറുക്കി ഉപ്പും മുളക് അരച്ചു പുരട്ടി ഞങ്ങളെ കൊണ്ട് എന്നെ തീറ്റിക്കും അത് മാത്രമല്ല തമ്പുരാട്ടി ഇടച്ചു വന്ന പിന്നെ ഞങ്ങൾ ഈ വെട്ടും കുത്തുമൊക്കെ ഒന്ന് കുറച്ചിരിക്കുക സേതു പോ സേതു നിൽക്ക് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ സേതുവിനെ നിങ്ങൾ സഹായിക്കണം ഏട്ടത്തിയുടെ ആഗ്രഹം അതാണെങ്കിൽ ഞങ്ങൾ റെഡി അതെ എടാ കുടുവാളെ ഓ നമ്മൾ വിചാരിക്കുന്ന പോലല്ല ശത്രുക്കൾ ശക്തന്മാരാണ് ബ്രൂസ്ലി നമ്മുടെ ഫാക്ടേഴ്സിനെ വിളിച്ചോളൂ ആ ഹലോ പട്ടപ്പാറ വാസുവല്ലേ ആ ബ്രൂസ്ലി ഭാസ്കറിനാണ് ഒരു പ്രോഗ്രാം ഉണ്ട് ഒരു കല്യാണം മുടക്കലും മറ്റൊരു കല്യാണം നടത്തിക്കലും ആ നമ്മുടെ കാഞ്ഞിരപ്പള്ളി കരയാച്ചനെയും ആ തലയോലപ്പറമ്പ് തങ്കച്ചനെയും പിന്നെ ആ കരിമ്പുള്ളി കരീമിനെയൊക്കെ ഒന്ന് വിവരം അറിയിച്ചോ ഇന്ദ്രജിത്ത് കല്യാണം കഴിഞ്ഞ് ഭാര്യയുമായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് ഈ നാട്ടിൽ ആർക്കും അറിയില്ല അതൊട്ട് ഇനി ആരും അറിയാനും പാടില്ല പ്രത്യേകിച്ച് രാമവർമ്മ മനസ്സിലായില്ലേ വെക്കോ മോനെ ഈ വിവാഹം കഴിയുന്നത് വരെ നമ്മൾ വളരെ ജാഗ്രതയായിരിക്കും അച്ഛ മിറാന്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ കല്യാണം കഴിഞ്ഞ് സത്യഭാമ ഇവിടെ നിർത്തിയിട്ട് മിറാന്റെയും കൊണ്ട് നീ കാനഡയിലേക്ക് വെക്കോ സത്യഭാമ ഒരു പാവം പെണ്ണ അവൾ ഇതൊന്നും അറിയാൻ പോണില്ല സ്വത്ത് മുഴുവൻ നമുക്ക് വന്ന് ചേരുകയും ചെയ്യും സംഗതിയൊക്കെ ശരിയാ കൊച്ചുതിരുമേനയുടെ ഭാര്യയല്ല ഇപ്പോഴത്തെ പ്രശ്നം നമ്മുടെ എതിർവിഭാഗം വളരെ ശക്തരാ ശത്രുക്കൾ ഒന്നല്ല രണ്ടാ മൂത്തകുന്നം വിവാഹം മുടക്കുമെന്ന് വാദിവെച്ച ഒരു ഭാഗത്തും കാര്യസ്ഥന്റെ മോൻ സേതുമാധവൻ മറുഭാഗത്തും നമ്മൾ കരുതലോടെ നീങ്ങിയില്ലെങ്കിൽ സംഗതി പ്രശ്ന ഞാൻ നോക്കിയിട്ട് ഇനി ഒറ്റ വഴിയേ ഉള്ളൂ ആ കോവയും മച്ചാനെയും കൂട്ടരെയും കയ്യിലെടുക്കണം കയ്യിലെടുക്കാൻ അവന്മാരെന്താ കൊച്ചുകുട്ടികളാ അങ്ങനെ കയ്യിലെടുക്കാനല്ലടോ പറഞ്ഞത് ഇപ്പൊ രാമവർമ്മയും അവര് ശത്രുക്കളാ രാമവർമ്മയോട് പകരം വീട്ടാൻ ഒരു അവസരത്തിനായി അവര് കാത്തിരിക്കുക നമ്മളത് മുതലെടുക്കണം മാത്രമല്ല ഓടിപ്പോയ സാവിത്രിയുടെ പേരിൽ ലക്ഷക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളുണ്ട് അവർക്കത് അറിയില്ല നമ്മളത് ആ പൊട്ടന്മാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം സ്വത്ത് കിട്ടുന്നറിയുമ്പോ ജീവൻ കളഞ്ഞു അവന്മാർ നമ്മുടെ കൂടെ നിൽക്കും പിന്നീട് അത് കുഴപ്പമില്ല അച്ഛ അതാണടാ ഈ അച്ഛന്റെ ബുദ്ധി നമ്മുടെ കാര്യം കഴിഞ്ഞ നമ്മൾ അവന്മാരെയും ഒതുക്കും ഇന്ദ്രജിത്തും സത്യഭാമയും തമ്മിലുള്ള കല്യാണത്തിന് എന്ത് തടസ്സമുണ്ടായാലും മുതലാളിയുടെ കൂടെ നിന്ന് ഞങ്ങൾ അത് നടത്തി തരണം കൂടാതെ ആ രാമവർമ്മ തിരുമേനിയെ കുത്തുപാറയെടുപ്പിക്കുകയും ചെയ്യണം ഇത്രയല്ലേ വേണ്ടു സന്തോഷമായി ഇത് വെച്ചോളൂ എന്തെങ്കിലും അത്യാവശ്യത്തിന് ഉപകരിക്കും അയ്യോ ഇത് പ്രതിഫലമായി കരുതണ്ട എന്റെ ഒരു സന്തോഷത്തിന് അതല്ല ചോദിച്ചത് ഇത് എത്ര ഉണ്ടെന്ന് 10,000 പോരെങ്കിൽ അല്ല ഇപ്പൊ ഇത് മതി അഡ്വാൻസ് വാങ്ങിച്ചേ ഞങ്ങൾ പ്രോഗ്രാം ഏൽക്കാറുള്ളൂ എല്ലാം റെഡി എന്നാ തിരുമേനി പോയിക്കോളൂ എന്നാ ഞാൻ നിങ്ങൾ ഇത്തരക്കാരാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല എനിക്ക് തെറ്റുപറ്റി നിങ്ങൾക്ക് രണ്ടു മുഖമുണ്ടെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത് സമ്പ്രാജ്യർത്തി ഞങ്ങൾക്ക് രണ്ട് മുഖമല്ല പല മുഖങ്ങളുണ്ട് അതിന് മൂന്നാമത്തെ മുഖമാണ് നിങ്ങൾ ഇപ്പോ ഇവിടെ കണ്ടത് ബഹളത്തിനിടയിൽ ആരെ നിൽക്കാൻ വന്നാലും കയ്യോ കാലോ വേണ്ടി വന്ന തല വരെ വെച്ച് മതി പിന്നെ മണ്ഡപത്തിന്റെ പുറകോശത്തുള്ള വഴിയരികിൽ തുറന്ന ജീപ്പിൽ പുരുഷുവായി നിങ്ങൾ കാത്തു നിൽക്കണം അകത്ത് നിന്ന് സത്യഭാമയെ ഇറക്കിക്കൊണ്ടുവരുവാൻ നിങ്ങൾ ഞാനും എന്റെ വാനരപ്പടയിൽ അടി തുടങ്ങിയേക്കാം അപ്പോഴേക്കും പറഞ്ഞ കാര്യങ്ങൾ നടന്നിരിക്കണം അച്ഛാ വേറെ ഇല്ല ഈ ഗുണ്ടക്കരെ കൊച്ചത്ത് നിൽക്കട്ടെ ഈ ഗുണ്ടത്തെ കൊച്ചത്ത് നിൽക്കട്ടെ ഈ ഗുണ്ടവറ കൊച്ചത്ത് നിൽക്കട്ടെ അച്ഛൻ ഗുണ്ട പടിഞ്ഞാറ് വശത്ത് നിന്നാ മതി ഇത് ബോലക്ഷയ ഭസ്മമാണ്
ഇത് ശത്രുക്കളുടെ നേരെ വിതറിയാൽ ആ നിമിഷം അവർ ബോധം കെട്ടുവീ പിന്നെ ഇത് അവസാനത്തെ കടുക്കയ്യായി ഉപയോഗിച്ചാൽ മതി അച്ഛാ ഇത് തിരുപ്പതിയിലെ വസ്തുവാണല്ലോ അച്ഛത്തെ നിനക്കുള്ള കെട്ടിടോടാ വേണം എങ്കിൽ മിണ്ടായിരുന്നോളാം പറഞ്ഞത് കേട്ടില്ലടാ മിണ്ടാതിരുന്നോളും ഒരു സംശയവുമില്ല മൂന്നാം ലോക മഹായുദ്ധത്തിനുള്ള പുറപ്പാട് തന്നെയാ ഇവന്മാരെല്ലാവരും കൂടി നമ്മുടെ നാടിന് ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യം മേടിച്ചു തരുന്നാ തോന്നണേ രാമവർമ്മത്തിരുമേനി എന്താ ഒരുമാതിരി പഴങ്കഞ്ഞി കുടിച്ചിട്ട് വിളിക്കുന്ന പോലെ ഉഷാറായിട്ട് വിളിക്കേ ഞാൻ വിളിച്ചു ചന്ദ്രമംഗലത്തെ രാമവർമ്മ തിരുമേനി ആരൊക്കെ എതിർത്താലും ആകാശമടിച്ച് വീണാലും തിരുമേനി തീരുമാനിച്ച കല്യാണം നാളെ നടക്കില്ല സേതു മാധവനായി പറയുന്നത് എല്ലാവരും കൂടി കേൾക്കാൻ വേണ്ടി ഞാൻ ഈ പറയുന്നത് ഞാൻ സത്യഭാമയെ പ്രേമിച്ചത് അത്ര വലിയ തെറ്റൊന്നുമല്ല ഞാൻ ജീവിച്ചിരിക്കുമ്പോ അവളുടെ കഴുത്തിൽ താലി കെട്ടാൻ മറ്റാരെയും ഞാൻ അനുവദിക്കില്ല മിക്കവാറും നിനക്ക് ജീവിച്ചിരിക്കേണ്ടി വരില്ല ഇപ്പൊ തന്നെ അറിയാം രണ്ടിലൊന്ന് അണ്ണന്മാരെ തിരുമേനി ദേ AK-47 കൊണ്ടുവരുന്നു അത് AK-47 അല്ലടാ NH-47 പുതിയ തോക്കാ ഈ തറവാട്ടുമുറ്റത്ത് കൊല്ലും കൊലയും നടക്കാൻ പാടില്ലെന്ന് മോഹിച്ചവനാണ് ഞാൻ വേണ്ടി വന്നാൽ അതിനും എനിക്ക് മടിയില്ല നാളത്തേക്ക് രണ്ടുണ്ടകൾ ഞാൻ കരുതിയിട്ടുണ്ട് അത് ആർക്കൊക്കെ വേണ്ടിയാണെന്ന് നിനക്കറിയണമോ എനിക്കറിയാം അതിലൊരു ഉണ്ട് ഇവനും മറ്റേ ഉണ്ട് മറ്റാനും ഉള്ളതാ എടാ മഹാബാബി കരുതാക്കൂടെന്നും പറയാടാ സേതു മാധവാ നാളെ സത്യഭാമയുടെ കഴുത്തിൽ നീയാണ് താലി കെട്ടുന്നതെങ്കിൽ ഇതിലൊരെണ്ണം നിനക്കും മറ്റൊരെണ്ണം സത്യഭാമയ്ക്ക് വേണ്ടിയും ഞാൻ കരുതി വെക്കും ഓർത്തോ ശബ്ദം ഉണ്ടാക്കണതാ നീ ഉണ്ടാക്കാതിരുന്നാ മതി എല്ലാ മുക്കിലും മൂലയിലും നമ്മുടെ ആൾക്കാരുണ്ടായിരിക്കണം ആരെതിർക്കാൻ വന്നാലും തല്ലി കാലും കൈ ഓടിച്ചേരെ ശരി എല്ലാം മംഗളമായി ഇനി താലി കെട്ടിയ മാത്രം മതി ആ ബന്ധുക്കാരാ എല്ലാം തന്റെ കയ്യിലാ നാളെ എന്റെ മോൻ തന്നെ താലി കെട്ടണം ഇല്ലെങ്കിൽ നാണക്കേട് നമ്മൾ ബന്ധുക്കൾക്കാ തിരുമേനി വിഷമിക്കുന്ന നാളെ തിരുമേനിയുടെ മോൻ തന്നെ താലി കെട്ടും അത് കണ്ട് തിരുമേനി ഞെട്ടും അല്ലെങ്കിൽ ഞങ്ങൾ ഞെട്ടിക്കും നമസ്കാരം എല്ലാവരും കരുതലോടെ നിൽക്കണം ആ സേതു വരാൻ സാധ്യതയുണ്ട് പോയി ഒരുക്കങ്ങളൊക്കെ എന്തായി നോക്കിനടാ അവരിപ്പോ ഇങ്ങെത്തും താനെന്താ തലയ്ക്ക് കൈ കൊടുത്തിരിക്കുന്നത് തല ചുറ്റിയിപ്പോ ഒന്ന് ഇരുന്ന് പോയതാ ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് വരട്ടെ മിണ്ടിപ്പോകുന്നു താൻ എന്റെ കൂടെ വേണം കൊണ്ട് പോടാകുന്തം പ്രിയവധൂവരന്മാരെ എന്താടാ കോത്ത പൊട്ടിട പോലെ ഇരിക്കുന്നത് മാല കഴുത്തി കിടന്നത് എന്റെ കല്യാണം കഴിഞ്ഞത് പോലെ ഒരു തോന്നല് ഇപ്പൊ എനിക്ക് ഒട്ടളയാണ് എന്റെ വേഗം വിടറോ എടാ ഇത്രയത്തെ ആ പോവേ മച്ചാനെ കാണുന്നില്ലല്ലോ മോളെ ഈശ്വരൻ അനുഗ്രഹിക്കും എന്താ കാര്യം ആ സേതുവിന്റെ ആൾക്കാര് വഴി മുഴുവനും ബ്ലോക്കാക്കിയിരിക്കുക നമുക്ക് ഈ വഴിക്ക് പോവാം ഇത് വളഞ്ഞ വഴിയാണല്ലോ ഇപ്പൊ വളഞ്ഞ വഴിയാണ് നല്ലത് എടോ മുഹൂർത്തം മുഹൂർത്തത്തിന് മുമ്പ് എത്താരിക്കാൻ വേണ്ടിയാണല്ലോ ഞാൻ ഈ പണിയൊക്കെ ചെയ്യുന്നത് ഞാൻ എന്തായി പറയുന്നത് അല്ലേ
മുഖത്തു നിന്നും വെട്ടാരിക്കാൻ വേണ്ടിയാണല്ലോ അവനെ പണിയൊക്കെ ചെയ്യുന്നത് എന്ന് പറയുകയായിരുന്നു. അയ്യോ എന്താ ഇത്? ചേച്ചിക്ക് നന്ദാ? സോറി, വേഗം മടി വിടറോ. നാണമാവുന്നു സത്യഭാമേ എന്റെ മേനി നോവുന്നു. ഭാമയെ കൂട്ടിക്കൊണ്ടു വരാൻ കരടിയും പുരുഷൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. സുഖാണോ? ഒന്ന് കാണാൻ കുറെ നാളായി ഈ ഹൃദയം തുടിക്കുന്നു. ഇനി അധികം നേരം ഇവിടെ നിന്നാലേ അണ്ണന്റെ തുടിക്കുന്ന ആ ഹൃദയം വലിയ തിരുമേനി അറുത്തു മാറ്റും. വന്നോളൂ. വാ. ഇന്ദ്രജിത്തിനെയും കൊണ്ട് നാട് മുഴുവൻ കറങ്ങുന്നുണ്ടാവും. വേഗം ചെല്ല്, വട്ടം പറഞ്ഞ പറഞ്ഞ മാതിരി ചെയ്യുന്ന ആളാ. ലൈൻ ഏതാണ്ട് ക്ലിയർ ആയെന്നാ തോന്നുന്നെ. അതേം കൊണ്ട് സേതുവും കരടിയും ബ്രൂസ് അമ്പലത്തിലോട്ട് പോയിട്ടുണ്ട്. എന്താ എന്താ പ്രശ്നം? തിരുമേനി, ലൈൻ ക്ലിയർ ആയി, വണ്ടി തെക്കോട്ട് വിട്ടോ. അപ്പൊ താമരുന്നില്ലേ? ഞാൻ കൂടെ വന്നാലേ ചിലപ്പോ സന്തോഷം കൊണ്ട് തിരുമേനിക്ക് എന്നെ കൊല്ലേണ്ടതായിട്ട് വരും. നിങ്ങൾ വിട്ടോ, മംഗളം ഭവന്തു. അച്ഛമ്പി, അത് ഇംഗ്ലീഷിൽ എന്തോ പറയുമല്ലോ, ഹാപ്പി ന്യൂ ഇയർ. അതെ അത് തന്നെ, വിട്ടോ, വണ്ടി വിടറോ. നീയൊക്കെ അറിയാതെ അവളെ അവൻ ഇവിടുന്ന് കടത്തിക്കൊണ്ട് പോയെന്ന് പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കണോ? സത്യം പറയടാ, ആരാണ് അവളെ ഇറക്കി വിട്ടത്? ഒന്നുകളിവല്ലാത്ത ഞാൻ. ഏ, അവര് വന്നു. ഇല്ലേ, അവര് വന്നു. ഞാൻ അവരോട് ഇനി എന്ത് സമാധാനം പറയും? എന്താ എന്താ രാമ ഓർമ്മേ? എല്ലാം പോയടോ. ആ സേതുമാധവനും ആൾക്കാരും ഭാവയെ തട്ടിക്കൊണ്ടു പോയി. എങ്കിലും അവന്മാരെ വിടരുത്. ആണോ? നിങ്ങളെല്ലാം ചേർന്ന് നശിപ്പിക്കുന്നത് എന്റെ മോളുടെ ജീവിത. സത്യഭാമ പോയത് സേതുവിന്റെ കൂടെയാ. അവൾക്ക് അവനെ ഇഷ്ടാ. 32 വർഷം മുമ്പ് ഏട്ടൻ നാത്തുവിനെ ഇതുപോലെയല്ലേ ഇവിടെ നിന്ന് ഇറക്കിക്കൊണ്ടു പോയത്. സ്നേഹത്തിന്റെ വില ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആളല്ലേ ഏട്ടൻ. നാത്തുവിനെ, ഭാമ എന്റെ മാത്രം മോളല്ലല്ലോ, നിങ്ങളുടെയും മോളല്ലേ. ഞങ്ങൾക്ക് ഇനി രക്ഷകനായി വലിയ മാത്രമേ ഉള്ളൂ. വലിയലിയനാണ് ഇപ്പൊ ഞങ്ങൾക്ക് ദൈവം. വലിയ അനുമാനപ്പോ ഈ അവസരത്തിൽ ഞങ്ങളെ രക്ഷിക്കണം. അപ്പൊ പിന്നെ എന്താ കാര്യമോ? മോനെ പുരുഷോത്തമ, നമ്മൾ എല്ലാവരും ഒരു കുടുംബക്കാരല്ലേ മോനെ. നിന്റെ കഴിവ് ഇപ്പോഴാണ് നീ കാണിക്കേണ്ടത്. മോനെ പുരുഷോത്തമ, നീ അവളെ രക്ഷിക്കണം. ഭാമയെ നിന്റെ കൂടെ പറഞ്ഞ പെങ്ങളായി കാണണം. ഭാമയുടെ അച്ഛൻ തോക്കുപിടിച്ചോണ്ട് ക്ഷേത്രത്തിലേക്ക് പോയിട്ടുണ്ട്. ഇടിച്ചോണ്ടിരിക്കുന്നത് പോരെങ്കിൽ കുറച്ചുകൂടെ.
സ്വന്തം മാങ്ങള പൂരം പിറന്ന പുരുഷോത്തമൻ.